Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. അതൊന്നും സാരമില്ല. എന്താടാ എനിക്കറിയാം, നിനക്കറിയാം. പറ സാറെവിടെ? സത്യമായിട്ട് എനിക്കറിയില്ല. സാറെവിടെ? എന്താടാ പട്ടി പറയടി. ഫിലിപ്പോസിന്റെ അയ്യോടി, ആ മൈക്ക് സെറ്റുകാരൻ ഫിലിപ്പോസാ. ആ പലയിടത്തും വെച്ച് കണ്ടവരുണ്ട്. നിലമറന്നുള്ളൊരു കളിയും ചിരിയും, പേടിച്ചിട്ട് ആരും ഒന്നും പുറത്തു പറയാത്ത.
ഇത് പോരല്ലോ എന്നെ കുഴപ്പിക്കുവോ മാഷിന്റെ ധൈര്യത്തില ഞാൻ നിയമം ഇട്ടിട്ടൊന്നുമല്ലോ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിയമപരമായ പരിരക്ഷ അത്രേ നിങ്ങൾ ചെയ്തുള്ളൂ ആ അറിയാലോ ഒന്നും കണ്ടതിലെ കുട്ടിയാ തല്ലി കൊല്ലറായി പട്ടിയുടെ മോനെ എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അപ്പനായത് നിനക്ക് പിഴച്ചു പറയാൻ പള്ളിക്കൂടത്തിന്റെ തിണ്ണ കാണാത്ത ഈ തെണ്ടിയെ കണ്ടോളോടി അപ്പ തെണ്ടിയെന്ന് അപ്പൻ അധിക്ഷേപിച്ച ഈ മനുഷ്യന്റെ കുഞ്ഞ് പൊന്നും കണ്ടത്തിലെ തമ്പ്രാൻ കുട്ടികളെക്കാൾ പഠിപ്പും പത്രാസും നേടും ഈ സാറിയാ പറയണേ നിന്ന് പ്രസംഗിക്കുന്നോടി മരിവാനായി ഈ നാട്ടിൽ വാഴാമെന്ന് നീ കരുതണ്ട മൂരിക്കോട്ടി പുഴയിൽ നിന്റെയും ഈ പിഴച്ചവിടെ ശവം മീൻ കൊത്തുണ്ടെങ്കിൽ പോ എവിടെങ്കിലും പോയി തണ്ടി ജീവിക്കുക
മാതാവേ കാത്തോളേ. നീ ചിരിക്കണ്ട, ഇത്തവണ ഉറപ്പാ നമ്മുടെ മോനെ ജയിപ്പിച്ച് ഫിലിപ്പോസ് നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. നോക്കൂ, ആ ന്യൂട്ടൻ. അതെ, ന്യൂട്ടൻ, അതാണ് അയാളുടെ പേര്. 512,000 കുട്ടികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരാളെ പരിചയപ്പെടാം. 17 തവണയും കൃത്യമായി പരീക്ഷ എഴുതുകയും കൃത്യമായി തന്നെ തോൽക്കുകയും ചെയ്ത ഈ വലിയ കുട്ടി 18 മടവിൽ കടമ്പ കടക്കുമോ ചോദിക്കാം ന്യൂട്ടൻ എന്ന ഐസക് ന്യൂട്ടനോട്. ഇത്ര വലിയ ആത്മവിശ്വാസത്തിന് പിന്നിൽ അപ്പനാണോ? അപ്പൻ മാത്രമല്ല, എന്റെ പഠിത്തത്തിലുള്ള ആത്മാർത്ഥത കണ്ടിട്ട് പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതില് എടുത്തു പറയേണ്ട ആളാണ് ശ്രീമാൻ ജോണി. ശ്രീമാൻ ജോണിയാണ് എന്റെ ഗുരു. നമസ്കാരം. ന്യൂട്ടൺ മിടുക്കനായ കുട്ടിയാണ്, പക്ഷെ ഹിന്ദിയാണ് പ്രോബ്ലം. ഈ ചോദ്യോത്തര സമ്പ്രദായം മാറിയാലേ ഇച്ഛാ എന്നെ രക്ഷപ്പെടും. ജോണി ഉദ്ദേശിച്ചത് ഗ്രേഡിംഗ് ആണോ? ഗ്രേഡിംഗ് ഒന്നുമല്ല, ഈ ചോദ്യം തന്നെ ഉത്തരവിട്ടിരുന്ന നിശ്ചയന്റെ സമ്പ്രദായം ഉണ്ടല്ലോ, അതാ മാറേണ്ടത്. ആളെ കണ്ടാൽ 17 തവണ തോറ്റാൻ തോന്നില്ലല്ലോ. അല്ല, എന്ത് കണ്ടുപിടിച്ചിട്ടാണ് മകന് ഐസക് ന്യൂട്ടൺ എന്ന പേരിട്ടത്? കണ്ടുപിടിച്ചത് ഞാനാ. ഇവൻ ജനിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ ജീവിതത്തിൽ വലിയ ഒരാളാണ്. ഞാൻ ജോസൂട്ടൻ, ഇത് ജോമോൻ. ഞങ്ങൾ ചായന്റെ വിദ്യാഭ്യാസ സഹായികളാ. എന്ന് വെച്ചാ കാണിച്ചു. അപ്പൊ കാണിക്കുന്നു. മകനെ പഠിപ്പിച്ച് ആരാക്കാനാണ് ആഗ്രഹം? അവനെ എനിക്കൊരു എഞ്ചിനീയർ ആക്കാനാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ഈ അപ്പന്റെ ആഗ്രഹം സഫലമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഞാനേ പരീക്ഷ എഴുതാൻ വന്നതല്ല, എഴുതിക്കാൻ വന്നതാ. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പൊട്ടിയല്ലോ മാമാ. പതുക്കെ കുഞ്ഞ് വേദനിക്കാതെ ഇരിക്കണം. ഇപ്പൊ തീരുവാട. എന്താണ്?
തന്നോട് പുറത്തു പോകാനാ പറഞ്ഞത്? എന്ത്? ശുക്രിയ. ഓണം കേരളക്ക ദേശീയ സംജയ് മോന്തക്കല്ലാതെ മൂലത്തിലാണ് ചായം പൂശണത്. നിന്നോടല്ലടാ നമുക്ക് പറഞ്ഞ ഇച്ചായനെന്തിനാ വിഷമിക്കണത്? ഇച്ചായൻ ഉടുക്കത്തെ ഗ്ലാമർ അല്ലേ? നീ എന്നും ഇങ്ങനെ അഞ്ചാന്റെ വണ്ടിയും കാത്തു നിൽക്കാണ്ട് അടുത്ത് നോയമ്പിന് മുമ്പ് അവളെ വീരിയാക്കി അന്റെ പിറകെ കൊണ്ടുപോകും. പത്താം ക്ലാസ് ഒന്ന് പാസ്സാട്ടേക്ക. നമ്മൾ കിട്ടിയ പ്രായത്തിൽ നീ കെട്ടിയിരുന്നെങ്കിൽ അന്റെ പിള്ളാരിപ്പ പത്ത് പാസ്സായേനെ. അന്റെ അപ്പന് നൊച്ച പത്ത് നിക്കാഹും കൂട്ടിക്കെട്ടുന്ന ഒരു അപ്പൻ. ഒടിഞ്ഞ സൂചിയും തൊരിഞ്ഞ നൂലും. ദേശായ ബസ് വന്നു. സമയം വന്നിട്ട് കൊതിപ്പിച്ചിട്ട് ഉടക്കാം. അപ്പ പോയി പത്താം ക്ലാസ് പാസ്സായിട്ട് വേണാ. മൊട്ട നാടൻ തന്നെ ചേട്ടനേലും ഉള്ളതാ. പണ്ട് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ഇന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടുണ്ട്. പറ്റില്ല, എഴുതിക്കോ. പറ്റല്ല, നീ പറ്റിക്കലാ. കച്ചോടം പൊട്ടിപ്പോയ വട്ടായി പോകുവേ. ഞാൻ കൈവീശി ഒറ്റയടി അവന്റെ അമ്മയുടെ കാലത്തോടെ എഴുതിട്ടില്ല. ഗർഭയ്യ, 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 അയ്യാ വരയ്യാ. അയ്യാ കടയെ പാത്തുക്കോ, ഞാൻ വിളിച്ച് പോറേ. എതുക്ക്? കൂറാൻ അയോഗ്യ പയലെ. ആ
അകം പിടിക്കരുത് പോയായിരുന്നല്ല. എന്തിനാടാ നീ വെറുതെ അതിങ്ങടെ കിടന്ന് ഈ റഫറി കളിക്കുന്നേ? ആദ്യം പരീക്ഷ ജയിക്കട്ടെ, എന്നിട്ട് മതി. അതൊന്നും പറഞ്ഞ തനിക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ എന്റെ മോക്ക് മനസ്സിലാവും. എടി കൊച്ചെ, നീ ഇച്ചിരി നേരം ആ കടക്കകത്തോട്ട് കയറിയിരുന്നേ, അമ്മ ചിപ്പ് വരും കേട്ടോ. റഫറിയും കൂട്ടുകാരനും കൂടെ ഷോപ്പിലേക്ക്. ഓ, കള്ള് ഷോപ്പിലെ റേഷൻ. മണ്ണെണ്ണ വാങ്ങണം, പിന്നെ പഞ്ചസാര വാങ്ങണം, പിന്നെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. എടാ കറുപ്പയ്യ, ആ സഞ്ചിങ് എടുത്തേ. മോളെ, മണ്ണെണ്ണ വാങ്ങാൻ പോയ കാര്യം നീ അമ്മച്ചിയോട് പറയണ്ട കേട്ടോ. അയ്യാ, സഞ്ചിക്കുള്ളി അത്തീർന്നേ. അറിവ് കെട്ട മുണ്ട കേളു. അച്ഛാ, ഓസിന് കിട്ടിയെന്ന് ഓർത്തെടുത്ത് ചാമ്പല്ലേ തലക്ക ചത്തുപോകും. ഇത്തോടെ പരീക്ഷ ജയിക്കുകയും ചെയ്യും, നിന്നെയൊക്കെ ഫ്രീ ആയിട്ട് മലയാറ്റവും മല ചവിട്ടിക്കുകയും ചെയ്യും. ഇത് പീലിയാശാന്റെ വാക്ക. പഴയ ചാക്ക, 10-16 കൊല്ലം കൊണ്ട് പീലിയാശാൻ ഇതേ ഡയലോഗ് തന്നെയല്ലേ കാച്ചുന്ന്. കാച്ചി കാച്ചി ഇപ്പൊ ടിവിയിലും ആയി. അത് പിന്നെ അത് വല്ലൊരു പെങ്കുച്ചു ബാക്കി പിടിച്ചോട് ചോദിച്ചപ്പോ ഞാനിക്ക് ചോദിച്ചപ്പം എന്റെ പെമ്പർ നോത്തി പറഞ്ഞല്ലോ, ടിവിയിൽ ആശാന്റെ ആക്ടിങ് കണ്ട അമിതാഭ് ബച്ചനെ പോലെ. അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ പോലെയാണ്. ഇപ്പഴല്ലടോ, പണ്ടെന്ന് വെച്ചാ നിന്റെ പറഞ്ഞ ഇന്ദിരാഗാന്ധി നാട് ഭരിക്കുന്ന കാലം, കോഴിക്കോട് കടപ്പുറം, ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം, ഒപ്പം നമ്മുടെ കൊച്ചനും ഉണ്ട്. ഏത് കൊച്ചൻ? അമിതാഭ് ബച്ചൻ. ഒരു 100 പള്ളിപ്പെരുന്നാളിലുള്ള ആളുണ്ട്. ബച്ചൻ മൈക്കെടുത്തു, മേരാ ഭായി ഓർ ബഹനോ, ആര് കേക്കാൻ? മൈക്കിന് ഡൈവറം പോയി കിടക്കല്ലയോ. ബച്ചൻ നിന്ന് വിയർക്കുക, പഠിച്ചോണ്ട് വന്നതല്ലയോ, പറയാതെ പോവാൻ പറ്റുമോ? തോട്ടപ്പുറത്ത് നമ്മുടെ കോട്ടപ്പുറത്തെ കുഞ്ഞുപോലെ നിൽക്കുന്നു. ഫിലിപ്പോസ്, നീ ഒന്ന് കയറി നോക്കടാ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് മൈക്കെ പിടിച്ചു. ഇങ്ങനെ വിറക്കുക, ഇട്ടിട്ട് പോരാൻ പറ്റൂ? 1, 2, 3, 4, 5 അടിക്കുന്നതിന് മുമ്പ് മൈക്ക് റെഡി. അത് കണ്ട് ഞെട്ടി എന്നെ കെട്ടിപ്പിടിച്ച് ബച്ചൻ പറഞ്ഞു എന്താണെന്നറിയോ? സാരേ ജഹാൻസേ ഫിലിപ്പോസേ, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹമാരാ. ഒരു കറി എടുക്കട്ടെ? കറിയല്ല, നിന്റെ പറയട്ടാ. നീ ഒരു പുല്ലും പറയണ്ട പുല്ലേ. ഔസേപ്പേ, ഔസേപ്പല്ലടാ, ബാർ ഷോപ്പ്. താനും തന്റെ മോനും 2-3 ശിങ്കിടികളും കൂടെ ഈ ടിവിക്കകത്ത് കിടന്ന് കുളുകുണ 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 എന്ന് പറഞ്ഞില്ലോ? പറഞ്ഞു. താൻ തന്റെ മോനെ ഇഞ്ചിനീരാക്കും ഇല്ലയോ? പണ്ട് എന്ന് പറഞ്ഞ എപ്പോഴാടാ? എപ്പോഴാ? പണ്ടിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്. ആ പണ്ടാണ് ഈ തെണ്ടി ആദ്യമായിട്ട് ഇവിടെ വന്ന് കാലുകൂത്തണം. അന്ന് ഇത്രയും പോന്നൊരു ചോരക്കുഞ്ഞിനെയും കൊണ്ടാ വന്നത്. അയ്യോ, അന്ന് ഈ കൊച്ചൗസപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തെണ്ടിക്ക് കൂട്ടായിട്ട്. അന്ന് ആ ചോരക്കുഞ്ഞിനെ കണ്ടപ്പോ കൊച്ചൗസപ്പ് തീരുമാനിച്ചതാ, ഈ കൊച്ചു തെണ്ടിയെ കൊണ്ട് എന്റെ പൊന്നുമോളെ ഞാൻ കെട്ടിക്കുന്ന. അന്ന് ഞാൻ പെണ്ണ് കെട്ടിയിട്ട് പോലുമില്ല കേട്ടോ, എന്നിട്ടും കൊച്ചൗസപ്പ് തീരുമാനിച്ചു. അത്രയ്ക്ക് സ്നേഹമുള്ള എന്റെ പൊന്നുമോളെ കുറിച്ച് ഒരക്ഷരം നീ നിന്റെ ടിവി പറഞ്ഞോടാ, ചെറിയ പുല്ലേ. 3 ഞാനിട്ട് ഒരുമാതിരി കോപ്പിലെ വർത്തമാനം പറഞ്ഞോട്ടല്ലോ. പറഞ്ഞ അടിച്ചു തീർക്ക്. അടിക്കേ അടിക്കേ അടിക്കേ. നമ്മള് കുടുംബക്കാര് രഹസ്യം പറയുന്നിടത്ത് എന്താണ് ഈ പുല്ലിന് കാര്യം? അമ്പിളി കുന്നത്താനന്റെ ഇടവകക്കാര് തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഇടമല്ല തിരുസഭ. നമ്മൾ തീരുമാനിച്ച പോലെ ഇത്തവണ സൗണ്ട്സ് ന്യൂട്ടൺ വെക്കട്ടെ. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇവനുണ്ടോ? ഇവന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒടിഞ്ഞ ഒരു മൈക്ക്, 3 കോളാമ്പിയും.
അച്ചോ അറിയാത്തവന്മാർ അറിയാൻ വേണ്ടി പറയാ, മാലാക സൗണ്ട് ഡിജിറ്റലാക്കാൻ പോവാ. എപ്പോ അറിയോ കൊടികിട്ടിയാ അളിയൻ നിന്റെ അച്ഛൻ പിതാവിനെ കയറി പറയുന്നോടാ. നിർത്ത നിർത്ത, പള്ളിപ്പെരുന്നാളിന്റെ ആലോചനാ യോഗത്തിലെ രണ്ടും മൂന്നും പറഞ്ഞുള്ള ഈ വർത്തമാനം തുടങ്ങിയ. രണ്ടും മൂന്നും അല്ലച്ചോ, രൂപ 5000 ആണ് കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് എന്റെ അളിയൻ കുഞ്ഞച്ഛന്റെ കയ്യിൽ നിന്ന് പോയത്. അതെന്താ പുളുങ്കുരുവാണോ കണക്കിൽപ്പെടുത്താതിരിക്കാൻ? കണക്കുകൾ കർത്താവിന്റെ സൂക്ഷിപ്പുകളാണെന്നല്ലേ കൂട്ടുരാനെ? കർത്താവിന് അങ്ങനെ പലതും പറയാം, അതിന് കാശ് കർത്താവിന്റെതല്ലോ. ഈ കോട്ടൂർ സ്റ്റീഫൻ ഇല്ലാതെ ഇത്തവണത്തെ ബൈബിൾ നാടകം അച്ഛൻ എങ്ങനെ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇനി ഞാനും എന്റെ ആൾക്കാർ ഒരു നിമിഷം ഇവിടെ ഇരിക്കില്ല. വരിഞ്ഞട, ശരി ഞാൻ പോവാം. അയ്യോ എങ്ങനെ ഇവിടെ വന്നത്? ആ മതി മതി ഇരിക്കെ, താത്താന്റെ സന്തതി. ആര് വന്നാലും പോയാലും കർത്താവിന്റെ തിരുവുള്ളം പോലെ ഇത്തവണയും പെരുന്നാൾ നടക്കും. അതിനുള്ള വഴി കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജോർജിനെ അറിയില്ലേ? കഴിഞ്ഞ വർഷം കർത്താവിൽ വിലയം പ്രാപിച്ച പരിശുദ്ധ മത്തായിയുടെ മകൻ. പരിശുദ്ധനായത് കുഞ്ഞുനാളിൽ ഏതാണ്ട് ഗുരുത്തക്കേട് ഒപ്പിച്ച് നാട് വിട്ടതാ. ഇപ്പോഴാ പഴയ പട്ടണിക്കാരൻ മത്തായിയുടെ മകനല്ല കേട്ടോ, ജോർജ് മുതലാളിയാ, ലക്ഷങ്ങളുടെ മുതലാളി. ആ പിന്നെ ഈ വർഷം പെരുന്നാളിന് ഇടവകപ്പിരിവ് വേണ്ടെന്ന് പറഞ്ഞത് ജോർജാ. മാത്രമല്ല പള്ളിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് അല്ലേ ജോർജേ? ചെയ്യാമച്ചോ. ഒരുപാട് പെരുന്നാളുകൾ നഷ്ടപ്പെട്ടവനായി ജോർജ്. ഞാൻ ഈ നാട്ടിൽ തിരിച്ചു വന്ന ശേഷമുള്ള ആദ്യ പെരുന്നാളായത്. നിങ്ങളുടെ സ്നേഹവും ഒത്തൊരുമയും കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഈ പെരുന്നാൾ ആഘോഷമാക്കണം. ഏ ഇതൊരു തൃശൂർ പൂരമാക്കണം. ആ കോഴി ജോർജിന്റെ കാശുമേലാ പള്ളിയിലച്ചന്റെ കളി. കളി തട്ടേ കേറൂടെ? തട്ടേലല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങനെ ഒഴിച്ചു കുടിച്ചോണ്ടിരുന്നോ? ബാക്കിയുള്ള ഒരു കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് നീ പഞ്ചായത്ത് അളിയനായത്, അറിയോ? ഇയാള് നടി മേടിക്കും. എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ദേ ന്യൂട്ടന്റെ സൗണ്ട്സ് ഡിജിറ്റലാക്കാൻ പോകുന്നു. കൊറേ നാളായി ഒടിഞ്ഞ കോളാമ്പി തൂക്കിട്ടുണ്ട് നടക്കുന്നു. ഇതിനൊരു കുറവില്ല, വലിച്ചോണ്ടിരുന്നു വലിച്ചിട്ടുണ്ടടാ. കുഞ്ഞച്ചൻ വയറ് വലിക്കാത്ത നാടില്ല. നിന്റെ പെങ്ങള് റോസിലി വലിപ്പിച്ചേ പിന്നെ കുഞ്ഞച്ചന്റെ സെറ്റപ്പൊക്കെ പോയത് അറിയാവോ? അറിയാവോ? മിന്നാമിനുങ്ങ് പോലെ മിന്നി തിളങ്ങുന്ന സീരിയൽ ബൾബുകൾ, യുവതി യുവാക്കൾക്ക് ഹരമായി ബാസും ട്രബിളും കൊണ്ട് ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ബോക്സുകൾ, വെട്ടിത്തിളങ്ങുന്ന ട്യൂബ് ലൈറ്റുകൾ, പുളകം കൊള്ളിക്കുന്ന പുത്തൻ അനുഭവം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ അൽഫോൻസൻ അച്ഛൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ പറയാം, ചില പിച്ചക്കാരന്മാരുടെ ഉച്ചഭാഷണിക്ക് പകരം കിട്ടുന്നാടും പൊട്ടിച്ചു തരുന്ന ഡിജിറ്റൽ സൗണ്ട്, പിടിയില്ലാത്ത മൈക്കുകൾ, ആരെയും മയക്കുന്ന ദീപാലങ്കാരങ്ങൾ, മാറുന്ന ജീവിതത്തിന് മാറ്റത്തിന്റെ സൗണ്ട്സ്, മാലാഹാസ് ഹലോ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കരളലിയിക്കുന്ന കലാപരിപാടികൾ, ജനകോടികളുടെ വിശ്വസ്ത നർത്തകി അവതരിപ്പിക്കുന്ന വ്യത്യസ്ത നൃത്തമേള, വരുവിൻ കാണുവിൻ കൊണ്ടാടുവിൻ വണ്ടി എടുക്കുവിൻ. കുത്താൻ അറിയാത്തവൻ എന്തിനാളിയാ കുന്തം? വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഭാവിശ്വാസികളെ, ഈ നാട്ടിലൊരു വെട്ടിക്കട തുടങ്ങിയാലും ഉദ്ഘാടനത്തിൽ അച്ഛൻ തന്നെ വേണമെന്നുള്ള നിങ്ങളുടെ നിർബന്ധം എന്നോടുള്ള സ്നേഹത്തിന്റെയും കർത്താവിനുള്ള വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ്. വർഷങ്ങളായി മാലാഖാ സൗണ്ട്സിന്റെ പ്രൊപ്രൈറ്റേഴ്സ് ഫിലിപ്പോസിന്റെയും മകന്റെയും നിസ്വാർത്ഥ സേവനം ഈ നാടിന് തന്നെ ഒരു അഭിമാനമാണ്. ആയതിനാൽ ഞാൻ ഈ മഹനീയ സംരംഭം കർത്താവിനെ സാക്ഷി നിർത്തി നിർവഹിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും.
ഡിജിറ്റൽ സൗണ്ട്സിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ്. ഇത് നിർവഹിക്കുന്നത് ഈ നാടിന്റെ പ്രിയങ്കരനായ ASI ചിങ്കമ്പുലി രാജു സാറാണ്. കാക്കിക്കുള്ളിലെ കലാഹൃദയം ലോകപ്പുറികൾ ഇടിച്ച് തൂറിക്കാനുള്ളതല്ല, കവിത പാടി ചുരക്കാനുള്ള വിശ്രമ കേന്ദ്രമാണെന്ന് കാട്ടി തന്ന കവി സിംഗം. ഈ നാടിന്റെ പുലി, ഈ നാട്ടുകാരുടെ ASI കവി സിംഗം പുലി രാജു സാറിന് അതിർപുറം വെതി ലക്ഷ്യം ചൂളിയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല, പാടാനാണുള്ളത്. ഈ മാലാക സൗണ്ടിനെ കുറിച്ച് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് ഞാൻ ചിട്ടപ്പെടുത്തിയ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കീച്ചുന്നു. ആശാനെ അനുഗ്രഹിക്കണം. ഉച്ചഭാഷിണി ഉച്ചഭാഷിണി ഉത്സവ സീസണിൽ മുഴങ്ങിക്കേൾക്കുന്ന ധാരട സൗണ്ട് അത് മാലാഖ സൗണ്ട്. ഓ മാലാഖ സൗണ്ട്. താങ്ക് യു, താങ്ക് യു. കാക്കിക്കുള്ളിൽ പെട്ട് നട്ടം തിരിയുന്ന ഈ എളിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മുഴുവനായി ഞാനിത് ഇവിടെ പാടുന്നു. ഞാൻ ഇന്ന് കാലക്കും അരുത് കാട്ടാളാ അരുത് എന്ന് പറഞ്ഞ വാൽമീകിയെ പോലെ സമയം എന്നെ തടയുന്നു. സഹൃദയരെ, നിന്നെയൊക്കെ എന്നെങ്കിലും എന്റെ കിട്ടും. അന്ന് ബാക്കി പാടിത്തരാമെന്ന് ഏറ്റുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യ നിർവഹണത്തിലേക്ക് കടക്കുകയാണ്.
അച്ഛപ്പ നാടൻ നടക്കൂലേ? പിന്നെ എന്തോന്നാ ഞാൻ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നേ? നാടൻ നടക്കില്ലെന്ന്? ടെൻഷൻ അടിക്കണ്ട, വഴിയുണ്ട്. എന്റെ ഒരു കവിയരങ്ങ് അങ്ങോട്ട് വെക്കാം, കാച്ചു നോക്കണ്ട, ലൈവ് ആക്കാം. കവിയൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. സോറി അച്ഛ, എനിക്കെന്ന സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ട്. അതെ, എന്ത് വന്നാലും ശരി, നാടകം നടന്നേ പറ്റുള്ളൂ. ആ തുറപ്പ് ശിവാജിയുടെ ഒന്നുമല്ലോ. പിള്ളേര് കളിയല്ല ബൈബിൾ നാടകം, ആര് നടിക്കും? അച്ഛോ മുതൽ ഇത് പോരെ, ഇച്ചായി ഇടിവെട്ടല്ലേ. എന്താടാ നടിക്കുന്ന? ചെറിയ ഹീറോ വല്ലതാണെങ്കിൽ നോക്കാം. അപ്പൊ ഹീറോ ഓക്കെ. ഡയലോഗ് ഇല്ലാത്ത വില്ലനാണെങ്കിൽ ഈ സിൽബന്തി ഒരു ബാലങ്കേ നായര. അപ്പൊ ബലാത്സംഗം ഉണ്ടോ? പിന്നെ രണ്ടെണ്ണോ ആര്? അത് ബാല വീടന്നു പോയി. മതി മതി, നിർത്ത. അപ്പൊ നടി ആരാ? എന്റെ മറിയം. അച്ഛന്റെ മറിയോ? അതേത് മറിയോ? നമ്മുടെ ജോണിക്കുട്ടിയുടെ ഭാര്യ മറിയം. അച്ഛോ, അവരഭിനയിക്കുകയും ചെയ്യും. എന്റെ ഈ ശോയെ കൊടിയ ശത്രുക്കളെ പോലും ഇത്രയും പാഴാക്കി ജനിപ്പിക്കല്ലേ. നാടകം പറഞ്ഞ കള്ളം കുടിച്ച് സേ കേറി പോക്കരുത്. കള്ളോ എന്ന് വെച്ചെന്താ? ഈ കള്ളിന്റെ കള്ള അവനെയൊക്കെ അങ്ങ് തട്ടേ മതി. ചോറ്റ എനിക്ക് സരള ഫ്രീ ആയിരിക്കും. എനിക്ക് ഫ്രീയാ? നിങ്ങളുടെ കാര്യം അറിയില്ല, എനിക്ക് ഓഫറുണ്ട്. നിന്നെ പറഞ്ഞാ മതിയല്ലോ, അന്നുണ്ടാക്കിയ വീഞ്ഞിന്നായ ഇതൊക്കെ തുടങ്ങിയത്. കള്ളൻ മുള്ളണ നേരെ തമ്പട കണ്ണൻ ഒരുത്ത ചാവാ മോമ്മ എല്ലാരും നോക്കി നിക്കുന്നത് കുഞ്ഞച്ചാ കിണറാണ്. എന്തോ എല്ലാം മണിഞ്ഞിട്ട് എനിക്കറിയാവോ? എനിക്കറിയാവിടെ ആയിന്റെ മോനെ. ഇത് ഞാൻ വെട്ടിയ കിണറാടെ, ഇതില് ഞാൻ ചാടും മുങ്ങും മുക്കളിയിടും മൂത്തൊഴിക്കും. നീ ആരും ചോദിക്കാൻ? നീ ഇവളുടെ മറ്റൊന്നല്ല, എനിക്കറിയാം. പിന്നെ ഈ നാട്ടിലെ പട്ടികളെല്ലാം വെള്ള പനിയനോട്ടല്ലേ നടക്കുന്നത്? അത് പട്ടിയല്ല, ഞാൻ ചടിയിരിക്കും. കുഞ്ഞച്ച, ഇനി ഈ പെങ്ങളെ സംശയമാണെങ്കിൽ കുഞ്ഞച്ച ചാട്. അപ്പൊ ഞാൻ ചാടിയാ സത്യം തെളിയുമെന്ന് നിനക്ക് പേടിയുണ്ടല്ലോ. ഇനി എന്തോ കാണാൻ നിക്കുവാ, കണ്ടെങ്കി പൊക്കൂടെ. നാശങ്ങള്, അവനവന്റെ കുടുംബത്തെ എന്താ നടക്കുന്ന നോക്കണ്ട, വെല്ലോന്റെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരുന്നോണോ? സൗജന്യമുള്ള അച്ഛക്ക് താറെടുക്കാൻ നേരമില്ല. ഓരോരോ അലവലാദികൾ ഇറങ്ങിക്കോളും, പോടാ. അവൻ പോയിട്ടില്ല വെള്ളപ്പനിയൻ. പട്ടി തന്നെ പാവം, ഞാൻ റോസിയെ വെറുതെ സംശയിച്ചു. പട്ടി അല്ല, കപ്പ്യാരെന്താ ഇവിടെ? കുഞ്ഞച്ഛനൊന്ന് ഉപദേശിക്കാനേ അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓ അല്ല, ASI സാർ എന്താ ഇവിടെ? DGP പറഞ്ഞു വിട്ടിട്ട് ഞാനും കുഞ്ഞച്ഛനൊന്ന് ഉപദേശിക്കാൻ വന്നതാ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കാറുണ്ടല്ലേ കപ്പ്യാരോ. ഇനി എന്തായാലും നമ്മുടെ രണ്ടുപേരും ഉപദേശം നടക്കേല, ആ പിശാച് ഉറങ്ങിട്ടില്ല. അപ്പൊ വെള്ള ബനിയനിട്ട പട്ടി ഇതാണല്ലേ. ഇനി ഒരിക്കലും നമ്മൾ കൂട്ടിമുട്ടില്ല. ഓക്കെ, കോഴി അവരാന്റെ വീട്ടിൽ അവരാരും അറിയാതെ. ന്യൂട്ടൻ എന്തിയടാ? ആപ്പിള് കണ്ടുപിടിക്കാൻ പോയി. പണി മുഴുവൻ മറ്റുള്ളവർക്കും. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അതല്ലല്ലോ. പിന്നെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഞാൻ പോസ്റ്റിനെ മുകളിൽ നിന്ന് പരീക്ഷ എഴുതല്ലേ. കഴുത, നിന്റെ ഒക്കെ പുറകെ ഈ വയസ്സാം കാലത്ത് എനിക്ക് നടക്കാൻ വയ്യ. അതിനിപ്പോ എന്താ ഉണ്ടായേ? മനുഷ്യനെ താഴ്ത്തു നിർത്തൂല, മുകളിൽ നിർത്തൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസിൽ പേരും വെച്ചിട്ട് തട്ടേത് നടക്കാൻ കയറിയില്ലെങ്കിലേ ഈ അച്ഛനാരാണെന്ന് നീയൊക്കെ അറിയും. അതിന് നടി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും റിഹേഴ്സൽ കഴിഞ്ഞില്ലേ? അതെന്താ നടി വേണ്ടേ? അതോ മറ്റെല്ലാം അറിയാൻ നേരിട്ട് വന്ന അഭിനയിക്കോ? ഞാനേ പറഞ്ഞതാ, പറ്റാത്ത കാര്യം ഒന്നും കേറി ഏക്കരുതെന്ന്. നടിയൊക്കെ അയച്ചോ?
അച്ഛൻ ഞാൻ അന്നേ പറഞ്ഞില്ല അച്ഛൻ്റെ ഒരു സസ്പെൻസ് ആവുന്ന് പറയട ആരാ അച്ഛൻ്റെ ഒരു തിടുക്കം കണ്ടല്ലേ അങ്ങനെ അപ്പൂപ്പ നടിയൊന്നും അല്ല എത്ര എത്ര അരങ്ങുകളിൽ അഭിനയിച്ച് ആടി തിമിർത്ത മാംസദാഹത്തിന്റെ മദന രാത്രി അവൾക്ക് വെച്ച കെണി നീലക്കടമ്പ് പൂത്ത നീലരാത്രി തുടങ്ങിയ ജനപ്രിയ നാടകങ്ങളിലെ നായിക നമ്മുടെ കുഞ്ഞച്ചന്റെ ഭാര്യ റോസി ഈ ഇടവേളയുടെ ചരിത്രത്തിലെ ഇത്രേ ആഘോഷമായിട്ടുള്ള ഒരു പള്ളിപ്പെരുന്നാള് എന്റെ ഓർമ്മയിലുണ്ടായിട്ടില്ല എല്ലാം ജോർജിന്റെ കാരുണ്യം കൊണ്ടാ കർത്താവിന്റെ കാരുണ്യം എന്ന് പറ കപ്പിയാലേ പലചരക്ക് കടക്കാരൻ കൊച്ചൗസഫിന്റെ മോളാ നമ്മുടെ കോഴിക്കച്ചവടം നടത്തുന്ന വർക്കി നെൽസനുമില്ലേ അവരുടെ പെങ്ങളുടെ മോള് ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ സഭാവിശ്വാസികളെ കൃത്യം 10 മണിക്ക് തന്നെ നാടകം ആരംഭിക്കുന്നതാണ് മറ്റൊരു പ്രത്യേക അറിയിപ്പ് കൂടി ഒരു മിനിറ്റ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടോ ഒന്ന് പിടിച്ചേ ഹലോ 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 നാടക നടി റോസി ഈ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിന്നിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു അയ്യോ തെറ്റിദ്ധരിച്ചാരും സ്റ്റേജിലേക്ക് തള്ളിക്കേറി വരരുത് ഇപ്പോൾ അച്ഛനും സ്റ്റേജിന്റെ പിന്നിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ ആൾക്കാരുടെ ആവേശം കേട്ടില്ലേ ഇവിടെ ഉള്ളവന്മാരുടെ ആവേശമൊക്കെ എനിക്കറിയാം കൊറച്ചു കഴിയുമ്പോ താനെ കിടച്ചോളും നീ സ്പീഡ് വിടാ ഓ ചേച്ചിക്ക് നല്ല സ്പീഡ് വേണം സീമോന്റെ കൊട്ടാരത്തിലേക്ക് യേശുവിന് സ്വാഗതം കൂളിംഗ് ഗ്ലാസ് വേഗം ചെല്ലി ഇച്ചാന്റെ വിരലെന്താ ഞണ്ട് കടിച്ച എന്തായാലും യേശുവിന്റെ എംബ്ലോന്നത് ഇതാ അഗതികളുടെ തമ്പുരാൻ എന്റെ അതിഥിയായി എത്തിയിരിക്കുന്നു എന്റെ സമ്പത്തിന്റെ സ്വർണപ്രഭയാൽ കുളിച്ചു നിൽക്കുന്ന കൊട്ടാരത്തിന്റെ അറവാതിൽ ഞാൻ തുറന്നിടുകയ കണ്ണിറയെ കണ്ടുകൊള്ളുക ചീമോന്റെ അന്തസ്സും അഭിജാതി ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലത്രേ സമ്പന്നന്റെ സ്വർഗപ്രവേശം ധനമല്ല മനമാണ് മനുഷ്യന്റെ ഐശ്വര്യമെന്ന് അറിയുക ചീമോനെ സ്വർണ തിളക്കത്തിന്റെ മഞ്ഞളിപ്പ് നിന്റെ കണ്ണുകളിൽ നാം കാണുന്നു ചോറും പോത്തറച്ചിയുടെ തിന്നിട്ട് വന്നേക്കാണ് പെരുന്നാൾ അപമാനം കാവൽക്കാരിൽ ആരാണ് ഇവിടെ പ്രവേശന കവാടത്തിലൂടെ കടത്തിവിട്ടത് ഞാനല്ല സാറേ സോറി പ്രഭു ബോസ് ജോബൻ എന്നീ ഭടനാണ് നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വധശിക്ഷ കടന്ന് പോരണ്ടു ഇവൾ പിഴച്ചവളാണ് പാപിനിയായ വേശ്യ ഇവളെ പരിഹസിക്കരുത് പിതാവേ പാപത്തിന്റെ അഴുക്ക് ചാലിൽ നിന്നും നീ എന്നെ
പരിശുദ്ധമായ കരങ്ങളാൽ വീണ്ടെടുത്തു. നിന്നെ സാക്ഷിയാക്കി ഞാൻ എന്റെ വലിയ പിഴകളേറ്റു പറയുന്നു. എന്റെ തമ്പുരാനെ, നീ എത്ര വലിയവൻ! പറയൂ, നിങ്ങളിൽ ആർക്കാണ് ഇവളോട് പുറത്തുകൂടാനാവാത്തത്? അവരോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് നമ്മിൽ നല്ലവർ? പിതാവേ, പിഴയേറ്റു പറയുന്ന പാപിയെ രക്ഷിക്കാൻ നീ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവളുടെ പരിശുദ്ധമായ കണ്ണുനീർത്തുള്ളികൾ എന്റെ പാദത്തെ സ്പർശിച്ചപ്പോൾ തന്നെ ഇവളുടെ പാപം ഞാൻ ഏൽക്കുന്നു. മറിയമ്മേ, ഉള്ളുപൊട്ടിയ നിന്റെ നിലവിളി കേൾക്കാത്തവർ ബദിരരത്രേ. അവരോട് ഞാൻ പറയുന്നു, സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് അന്യന്റെ കണ്ണിലെ കരട് തിരയുക. ഞാൻ എഴുതിയ 77 നാടകങ്ങളും പൊളിഞ്ഞത് നല്ല നടന്മാർ ഇല്ലാത്തോണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ബിഷപ്പും വിശ്വസിച്ചില്ല. ഞാനിപ്പോ കുത്തിയനെ. എടാ വിളിപ്പോസ, നീയായിരുന്നു? അല്ല, ഞാൻ എന്റെ കൊച്ചിന്റെ ഭാവി കളയാനുള്ള അച്ഛന്റെ ഒടുക്കത്തെ ഒരു നാടകം. തോന്നിവാസോ, നാനുവാസം പറഞ്ഞല്ലോ, നാടകത്തിൽ അഭിനയിച്ച് അഭിനയിച്ച് അവസാനം സിനിമയിൽ എടുക്കുമെന്ന്. സിനിമാ നടനാകാനല്ല, എഞ്ചിനീയർ ആക്കാനാ ഞാൻ പഠിക്കുന്നേ. അങ്ങോട്ട് ചെന്നാ മതി, സിനിമയിൽ ചേർക്കണമെങ്കിൽ എന്നെ പോലെ കുറച്ച് കളറും ഗ്ലാമറും ഒക്കെ വേണം. പിന്നെ സിനിമയിലെടുക്കണി 10 ക്ലാസ് പാസ്സാകണം. അങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരിക്കലും സിനിമ നടനാവൂല. എന്താണ് നിർത്തിയത്? അപ്പച്ചൻ ഇന്ന് റിവേഴ്സ് ഗിയറിലാണല്ലോടാ. നല്ല പൗരവും. ആ പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടും എനിക്ക് കിട്ടിയ ഇൻഫർമേഷനും അനുസരിച്ച് ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. എന്തിന്? എടാ, നിന്റെ റിസൾട്ട് വരാൻ. ഈ തവണയെങ്കിലും 18 പടി കടന്ന് സന്നിധാനത്ത് എത്തുവോ? എത്തുവടാ, ഇത്തവണ അവൻ ജയിക്കും. ഇവനപ്പന്റെ കള്ളും കൂടെ വല്യോ. ദൈവമേ, ഈ കുടം താഴെ വീണ് പൊട്ടാതിരുന്നാ മതി. ഞാൻ ആലോചിക്കായിരുന്നു. അല്ല, പീലിയാശം പറയാറില്ലേ, വെറുതെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം. ഉറപ്പായിട്ട് ഇച്ചാൻ ജയിക്കുന്നു. ഒന്നും അറിയാതെ ആ പത്തുപ്പി കളിന് കുടിയൻ ശശിയുമായിട്ട് പന്തയം വെച്ചിരിക്കുന്നത്. കുരിശ്, അപ്പന് വലിയ പ്രതീക്ഷ. ഞാൻ ഇത്തവണ ജയിക്കുന്നു. ജയിച്ചാലെന്ന് പറഞ്ഞാൽ ഇത്തവണ കല്യാണം നടത്തുന്നുള്ള വാശിയില്ല. ആനയുടെ അപ്പച്ചനും അമ്മച്ചും ഇതിപ്പോ ചെറുത്താനും കടലിലും അടക്കിപ്പെട്ട പോലെ. ആനയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഉള്ളിലെ സങ്കടം പുറത്തു കാണിക്കുന്നില്ലെങ്കിലും അവിടെ ഒരു പെണ്ണല്ലടാ. കൂടെ പഠിച്ചവർക്കല്ല, കുടുംബവും കുട്ടികളൊക്കെ ആയി. കുട്ടികളുടെ കാര്യം വിട്, കൂടെ പഠിച്ച രമണി കുട്ടികളുണ്ടല്ലോ, അവള് കേട്ടിട്ടില്ലല്ലോ. അതെ, രമണിക്ക് കുട്ടികളുണ്ടായത് എന്റെ കുട്ടം കൊണ്ടാണ്. പാവം, എത്ര വട്ടം ശ്രമിച്ചതാ. എന്ത് കുട്ടികളുണ്ടാക്കാൻ? ഇച്ചാൻ 10 ക്ലാസ് ജയിക്കുന്ന ആര് പറഞ്ഞത്? ഏത് വിധേനയും ഇപ്രാവശ്യം ഇച്ചാനെ ജയിപ്പിച്ചേ പറ്റൂ. ഇച്ചാൻ അറിയണ്ട, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? കൊറച്ച് വളഞ്ഞ വഴിയാ. പട്ടാഴി ചന്ദ്ര. വളഞ്ഞ വഴി തന്നെയാ പട്ടാഴി ഉണ്ടാക്കിയത്. ഇതിപ്പോ ചീള്, പൊളിറ്റിക്സിൽ ദാന്ന് കേറി പോയവനാ പട്ടാഴി ചന്ദ്രൻ. പൊടിമീനല്ല, സ്രാവ് വന്ന് കേറും പട്ടാഴിയുടെ പ്ലേറ്റില്. അത് പോട്ടെ, കുട്ടിയുടെ പേരെന്തെന്നാ പറഞ്ഞ? കുട്ടിയാ? കുട്ടിയല്ല, മുത്തണ ഐസക് ന്യൂട്ടൻ. ഓ, പഴയ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര്. അതന്നെ. ചുമ്മാതല്ല ഹിന്ദിക്ക് തോറ്റത്. അപ്പന്റെ പേര് പീലിയാശാൻ. പീലിയാശാൻ. അപ്പോ എൻഷ്യലി എഫ് എഫ് ഐസക് ന്യൂട്ടൻ. അതെ, നല്ല വീശാണ്. വഴിയുണ്ട്. ടച്ചിങ്ങ. അപ്പോ ഈ ഇരിക്കുന്നത്? അത് ടച്ചിങ്സ് അല്ലടേ, ക്നാപ്പ. ഹലോ, കേക്കണുണ്ടോ? പട്ടാഴിയാണ്. വേണ്ട വേണ്ട, മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ട. മോളുടെ കല്യാണം വിളിക്കാത്തതിന് പരിപാലിക്കും. ആ വിദ്യാഭ്യാസ മന്ത്രിയിലോട്ടൊന്ന് കൊടുത്തേ. ഹലോ, ഞാനിപ്പോ പാർട്ടി ഓഫീസിലാ.
നമുക്കൊരു ചെറിയ പെറ്റീഷൻ ഉണ്ടല്ലോ. ആ ആള് നമ്മുടെ പാർട്ടിക്കാരനാ, പത്തിൽ നിന്നൊന്ന് കയറ്റി വിടണം. ഹിന്ദി മതി, തുട്ടടക്കാൻ പാർട്ടി റെഡിയാ. അയ്യോ ഏ വേണ്ട, ആളുകളറിഞ്ഞ നാടക്കേടാ. ഓ ഗ്രേഡ് മതി മതി, അത് മതി. അപ്പൊ ശരി, ഞാൻ രാത്രി വിളിക്കാം. ഭരണം മാറുമ്പോ ഇടവും വലവും നോക്കിയ അപ്പാന്ന് പട്ടാടി വിളിക്കൂല. ഞാനേ കാന്തിയനാ, ജനിക്കണേന് മുമ്പേ കാന്തിയനാ. നല്ല ഈ സ്ഥാനത്തിരിക്കുമ്പം പട്ടാഴി ഏറ്റ ഏറ്റതാ. ഞാൻ നേരിട്ട് പോവാന്ന്. തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിന്നാ ഈ മാർക്ക് ലിസ്റ്റ് വരാനുള്ളത്. ഞാൻ മന്ത്രിയെ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ വണ്ടി കയറിയാ മതി. ഞാനവിടെ ഉണ്ടാവും, ഞാനിവിടെ ഉണ്ടാവും. പക്ഷേ സമ്പ്രതി വാർത്തക സുഖിയന്ത സുമന്തി പീഡക പരമാനന്ദ സാഗര കുണ്ടിതോ കുണ്ടി കുണ്ടിണ്ടം മംഗളം കാര്യ സാധ്യന്തി. കാര്യം സാധിക്കണം, ഒക്കുവോ? കക്കൂസ് പോണെന്നാണ് ഈ പറയണത്? പെണ്ണ് പെണ്ണ്. ഓ, ഒരു 10-16 വയസ്സേ ഉള്ളൂ. പേര് റോസി. റോസി? എന്താർത്ഥ ഇത്? നമ്മുടെ ആരോഗ്യത്തിന് ഇത് മതി. തുട്ടേ, ഇത് പോവാനേ ഉള്ളൂ, വരാനില്ല. ഞങ്ങള് പട്ടാഴി സാറിനെ കാണാൻ വന്നതാ. പട്ടാഴിക്ക് മുടിഞ്ഞ പോലാണ്ട. ഇവിടെ നോക്കാം. കാണുന്നില്ലല്ലോ. ഇംപ്രൂവ്മെന്റിന് കൊടുത്തതാ. ഉണ്ട് സാർ. എവിടെ? ചേട്ടാ ഇവിടെ ഞാനാ. ഈ പട്ടാഴിചന്ദ്രൻ സാറിനെ കണ്ടോ? പട്ടാഴിചന്ദ്രനോ? ആ ഒരു പട്ടാഴിചന്ദ്രൻ. ആ ഒരു കത്ര കിട്ടി നടക്കണേ ഇല്ലിച്ചിട്ട് താൻ പോയി അന്വേഷിക്കണോ? നടക്കണ വഴി കൊണ്ട് നടക്കാട്ടെ. ഇവിടെ നോക്കിയാണ് നടക്കുന്നത്. ആ നീ എവിടെ നോക്കിയാ ഇരുന്ന്? അലയം കുത്തി വന്നിട്ട് എന്റെ അടുത്ത് വിടാം. എന്റെ അമ്മേ, അയ്യോ നെറുകെ കയറിയ. എന്താണിത്? കയ്യ കാല ആരാ നിങ്ങൾ? നിങ്ങക്ക് എന്താ വേണ്ടേ? സാറേ, ഈ കാശ് കൊടുത്തു കഴിഞ്ഞാ 10-ാം ക്ലാസ് ജയിപ്പിക്കുന്ന സാറാരാണ്? ഞാൻ പറയട്ടെ, നീ ഒരു പുല്ല് പറയണ്ടാ, നിന്നെ കൊല്ലു. ഞാൻ എന്നെ കൊന്നു, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ സത്യം പറയണം. ജോസൂട്ടാ വിട്ടേര്, അവൻ സത്യം പറഞ്ഞിട്ട് മരിക്കട്ടെ. പറയണം. ന്യൂട്ടൻ ഇത്തവണ ജയിക്കും. ഞാൻ മന്ത്രിയെ കണ്ടു, ആളറിയാതെ നിങ്ങളെ തല്ലിയതിന് എന്റെ അടുത്ത് മാപ്പും പറഞ്ഞു. സംശയം ഉണ്ടെങ്കിലേ ഞാൻ തലസ്ഥാനത്തോട്ട് വിളിക്കാം. ജയിച്ചില്ലേ, നിന്റെ ഈ തലസ്ഥാനത്ത് കാണൂല. കേട്ടൻ തന്നെ പറഞ്ഞത്, നിനക്ക് എന്താ അമ്മച്ചി തല പോണ കാര്യമൊന്നുമല്ല. അമ്പിളി കുന്നത്താണെന്റെ പെമ്പള വീട്, അവിടെ ചെന്നാൽ കള്ള് കിട്ടും നാടൻ കള്ള്. മക്കളെ, അപ്പനെ മക്കൾ എടുക്കുന്നത് കടമ, പക്ഷെ മക്കൾ അപ്പനെ എടുക്കുന്നത് കർത്തവ്യം. നീ തള്ളുവടാ കർത്താവെ. പണ്ട് ഞാൻ ഇവരെ ചുവന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഇവൻ മുതുകത്തും ഉള്ളിട്ടും ഞാൻ തള്ളിയിട്ടില്ല, അതാണ് അപ്പൻ. അന്നൊക്കെ കുന്നിറങ്ങി ഒരു കാറ്റ് വരും, ചെത്തുകള്ളിന്റെ കൈതപ്പൂവിന്റെ മണമുള്ള ഒരു കാറ്റ്. അപ്പൻ നീ അപ്പന്റെ കഴുത്തെ ഇതുപോലൊരു പിടി പിടിക്കും. മോളിലൊരു നക്ഷത്രമായി എന്റെ സാറ അത് നോക്കി ചിരിക്കും. നീ എന്താ നിന്ന് കളഞ്ഞത്?
കൈതപ്പൂ കള്ളിന്റെ മണോ ഇന്നെന്താ അപ്പനൊക്കെ പറയാത്ത. നിനക്കറിയാലോ നിന്റെ അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത വാക്ക, വല്ലാത്തൊരു വിശ്വാസം. നാളെ റിസൾട്ട് അറിയുമ്പോ നീ ജയിച്ചിരിക്കും. ഈ രാത്രി മുഴുവൻ ഉറക്കളച്ച് നമുക്ക് കാത്തിരിക്കണം. ജയിക്കോപ്പ, അപ്പന് വേണ്ടി നൂട്ടും ജയിച്ചു. എന്റെ കർത്താവേ, ആ നിമിഷം നീ എന്നെ എന്റെ സാറയുടെ അടുത്തേക്ക് വിളിച്ചോ. എനിക്ക് ധൈര്യമായിട്ട് അവിടെ മോത്തൊക്കെ പറയാലോ. ഇനി സാറെ കൊച്ചേ, നിന്റെ മോനെ ജയിപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്പിളി കുന്നത്താണ് അവിടെ ചെന്നാ ഞാൻ പറയും സാറെ കൊച്ചേ. നമ്മുടെ ന്യൂട്ടൺ പത്താം ക്ലാസ് ജയിച്ച ആശാനെ. അതെ, മലയാറ്റൂർക്ക് പോകാനുള്ള ബസ്സും ബുക്ക് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മള് കലക്കും കലക്കും മറിക്കും, അതിനുള്ള ഫുൾ സപ്പോർട്ട് ഞാൻ വന്നിരിക്കുന്നത്. എടുക്കട്ടെ ഞെട്ടല്ലേ. പെട്ടി പെട്ടി പത്തിലെ പെട്ടി പെട്ടി തൂറന്നപ്പൻ നൂട്ടൻ പൊട്ടി മണ്ടൻ മോനെ ജയിപ്പിക്കാൻ തുണ്ടുകൾ എഴുതിയൊരു അപ്പച്ച അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചോളൂ. നാട്ടിലിറങ്ങി നടക്കരുതേ മണ്ടൻ മോനെ ജയിപ്പിക്കാൻ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. മലർന്നിറന്ന് കഴുക്കോലെണ്ണിട്ട് എന്താ കാര്യം? കണക്കൂട്ടല് തെറ്റിയില്ലേ? പോയി പണി നോക്കിപ്പോല്ലേ. അതെ, ജയിക്കണമെങ്കിൽ വീറും വാശിയൊക്കെ വേണം. അല്ലാതെ ഇങ്ങനെ ചുരുണ്ടു കൂടി കിടന്നിട്ട് കാര്യമില്ല. അതെ, മതി ഉപദേശം ഉണ്ടാക്കിയത്. മനഃപൂർവ്വം നോക്കാനായിട്ട് പരീക്ഷ പേപ്പറിൽ ഞാനെന്താ ആനപ്പിടത്തിന് പിക്ചറാണ് വരച്ചു വെച്ചത്. പിക്ചറല്ല, പിക്ചർ. ചെല്ലൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പരീക്ഷ എടുക്കുമ്പോ പുസ്തകവും തപ്പിപ്പിടിച്ച് മുണ്ടിലും കയ്യിലും കുനുകുനാന്ന് എഴുതി പിടിപ്പിച്ച് പോയാ. പേപ്പറിൽ ആനയുടെ പിണ്ടമല്ല, കോഴിയുടെ മുട്ടയാ വേണ. ഒരു വർഷം മുഴുവൻ മഹാത്മയിലിരുന്ന് മനസ്സിരുത്തി ഒന്ന് പഠിച്ചു നോക്കിയേ, എന്റെ ചായം ജയിക്കും ഉറപ്പാ. പട്ടിക്ക് പരീക്ഷ എഴുതാൻ അങ്ങനെ പറ്റില്ലല്ലോ, ചുമ്മാ മസിൽ പിടിക്കാതെ എന്റെ എഞ്ചിനീയർ. പിന്നെ നാണം കെടാൻ അവന്മാരും തോറ്റതല്ലേ. നമ്മളെ പോലെ 18 അല്ലെങ്കിലും 3-4 കൊല്ലത്തെ മുൻപരിചയമുള്ളവരാ മഹാത്മയില് ബെഞ്ചിലിരുന്ന് നിരങ്ങണ. പ്രേതമല്ല അപ്പന്റെ സ്നേഹം, അത് അറിയണേലും അപ്പനാവണം. അതിനും പഠിപ്പും പരീക്ഷയൊക്കെ വേണമായിരിക്കും. Thank you.
ഐസക് ന്യൂട്ടൺ പേരൊക്കെ ബഹുകേമാണേ. ഏഴാം ക്ലാസ്സിൽ ഒരു വിദ്വാൻ ശാസ്ത്രം പഠിപ്പിക്കുന്ന മാഷോട് ഒരു ചോദ്യം. എന്താച്ചാ, ഐസക് ന്യൂട്ടന്റെ ശിരസില് ആപ്പിളിന് പകരം ചക്ക വിണേച്ചാ പിന്നെ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കാൻ ആളുണ്ടാകുമെന്ന ആ കുരുത്തക്കെട്ടവന്റെ ചോദ്യം. പഴയ ഒമ്പതാം ക്ലാസ്സാണെന്ന്. ഞാൻ സംവാദനത്തിന് പ്രായമില്ല, പക്ഷേ അച്ചടക്കണ്ടേ? അത് ഈ നമ്പൂരി മാഷ്ക്ക് നിർബന്ധാ. ഹിന്ദിയും കണക്കുവാ പാട്. പരിശ്രമിച്ചാൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം രണ്ട് കരങ്ങൾ നൽകിയാണല്ലോ സർവേശ്വരൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കണത്. കണക്കിന് അങ്ങനെ പരിശ്രമിക്കുക, ഫലം ഉണ്ടാവും. അപ്പോ ഫീസ്? പിന്നെയും കവിവാക്യം. സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം, ജ്ഞാനത്തിൻ ഫലം. ഒന്നാം തീയതി തോറും 500 രൂപ്യ, ആദ്യ ഗഡു 1000, അത് ഇങ്ങനെ തന്നിട്ട് വിദ്യാരംഭം കുറിക്കുക. മഹാലക്ഷ്മി അശുദ്ധാക്കരുതേ. രാഷ്ട്രഭാഷയ്ക്ക് വീഴ്ച വേണ്ട എന്നും പോന്നോളൂ. നോവാണ് ഹിന്ദി പഠിപ്പിക്കണത്. ഒരു കൂട്ടിന് ഞാനും ഇരിക്കാം, രസത്തിന്റെ കൂടെ മോരും ആകും. നിർബന്ധം വെച്ചാ ഇന്നത്തേക്ക് മോരും ഇരുന്നോളൂ, ദിവസവും വേണ്ട വയറളവും. രാമൻ എന്താ പറഞ്ഞ? കിഴങ്ങാ രാമൻ സീതയോട് എന്താ പറഞ്ഞ്? അതെങ്ങനെ എനിക്കറിയാം? പഠിക്കാൻ പറഞ്ഞാ പഠിക്കണം, അല്ലെങ്കിൽ കുണ്ടി ഞാൻ ഇങ്ങനെ പഴിപ്പിക്കും. ഇന്നെന്റെ കുണ്ടിയുടെ പരിപ്പളതും ഞാൻ ചെട്ടിയിട്ടില്ല. പുല്ല് ഒന്നല്ലേ ഉള്ളു, പുറത്തേക്ക് പോകുമ്പോ എടുത്തിട്ടൂടെ? അപ്പൊ ചോമോൻ ഇങ്ങനെ പോസ്റ്റിൽ കയറി ഹോൺ കെട്ടും. എന്താ താഴത്തൂടെ ആൾക്കാർക്ക് നടന്നു പോകണ്ടേ? ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, അരിപ്പേ. നാളെ എങ്ങാനും നീ ഇത് പഠിക്കാതെ വന്നാ? ഓ ഇരടാ കഴുത. ഈ കുട്ടികള് പുതിയ അഡ്മിഷനാ. ഇതോ അതെ, വരൂ എന്നുള്ളൂ. വലുതല്ല വലുതല്ല മതി മതി മതി. വലുതല്ല വൈവിധ്യ കറന്നു. ശ്രീരാമന്റെ ആജ്ഞാനുസരണം അടവിയിൽ നിന്നും സീതാന്വേഷണത്തിനായി നാനാ ദിക്കുകളിലേക്ക് പുറപ്പെട്ട കുരങ്ങന്മാരും പ്രധാനികളായ ആ മൂത്ത രണ്ട് കുരങ്ങന്മാരും ജാംബവാനൊപ്പം എത്തിച്ചേർന്നു. എത്തിച്ചേർന്ന കുരങ്ങന്മാർ എന്താ രാമനോട് പറഞ്ഞ്? നിങ്ങൾ എന്താ രാമനോട് പറഞ്ഞ? നിന്റെ അപ്പൻ ചത്തുന്നു. തലവിധി തടുക്കുവാൻ ആർക്കുമാവില്ല അതിൻ പൊരുൾ, നീ രാവണ നിഗ്രഹ രാമാജയ. അതെ, സീതയെ തടവിലിട്ടിട്ടും രാവണന്റെ തലവിധി മരണമായിരുന്നു. ഇതിന് മറ്റൊരു ഉദാഹരണം മഹാഭാരതത്തിലുണ്ട്. അഹങ്കാരിയായ കംസൻ സഹോദരി ദേവയിലുണ്ടാകുന്ന 8-ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് കരുതി അവളെ ഭർത്താവായ വസുദേവനെ കാരാഗ്രഹത്തിലാണ്. അതാണ് തടുക്കാനാവാത്ത തലവിധി. അജ്ഞാനികൾ ഇതറിയുന്നില്ല. കാർമേഘങ്ങൾ സൂര്യനെ മറച്ചു കളയാമെന്ന് മോഹിക്കുന്ന എന്താ അവിടെ ഒരു ശബ്ദം? സാറേ സത്യായിട്ട് ഞാനല്ല, ഈ കുട്ടിയാണ്. അച്ഛനാണ് അമ്മയാണ് അയ്യപ്പ സ്വാമിയാണ് കണ്ണാണ് മാഷാണ് മലയാണ് പുസ്തകമാണ് തിന്നണ ചോറാണ് കാവിലെ ദേവിയാണ് മാമന്റെ മോളാണ് ഞാനല്ല ഞാനല്ല ഞാനല്ല. അറിഞ്ഞപ്പോഴേ അറസ്റ്റ് ചെയ്യണ്ട കേസാ. പിന്നെ ഞാനായതുകൊണ്ടങ്ങ് വെറുതെ വിട്ടതാ. അതിന് വളിക്കേത് വകുപ്പിലാ കേസെടുക്കുന്നത്. അത് ശരിയാ, നാറ്റ കേസാ, വകുപ്പില്ല. നന്നാവില്ലെന്ന് ഉറപ്പിച്ച പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതേടി ന്യൂട്ടൻ നന്നാവൂല, സ്വന്തം അപ്പം പറഞ്ഞു. പിന്നെ നീ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. അത് ശരിയാ, അതിന് വിലേശം കൂടി വിചാരിക്കണം. ആശാനല്ല, അത് നിങ്ങളുടെ ഇച്ഛായനാ. വിചാരിക്കണ്ടേ? വിചാരിച്ചാ മതിയാ, ജയിക്കണ്ടേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, മനസ്സ് വെച്ചാ ഇനിയും സമയമുണ്ട്. എന്നാ പിന്നെ ഇനി ആനി തന്നെ പഠിപ്പിക്കും. ഹാ ബെസ്റ്റ്. എന്റെ അടുത്താകുമ്പോ എന്ത് തോന്നിയാസം ആവാലോ? ഒരു തോന്നിയാസം നടക്കില്ല, ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റ് സദാ ജാഗരൂകരായിരിക്കും.
പേടിക്കണ്ട, ആനക്കുട്ടി ധൈര്യമായിട്ട് പഠിപ്പിച്ചു. വെൽക്കം. നിന്റെ മനസ്സിലിപ്പോ ഉണ്ടായ ലഡു ഉണ്ടല്ലോ, അത് പൊട്ടി. അത് പൊട്ടാൻ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസായി സിംഗപ്പൂരിൽ സമ്മതിക്കില്ല. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനീം. ആരാണ് ഈ കവി പറയാമോ? ആശാൻ. ആശാൻ ആശാനാണ്? പീലി ആശാൻ. ആശാനല്ല, വള്ളത്തോൾ. പണ്ടന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലേ. പാവം മകനൊരു മണ്ടനതായാൽ കുണ്ടിതമെന്തിനു കുട്ടികളല്ലേ. അവരാദികളെ പോയില്ലെങ്കിൽ താൻ എന്തൊരപ്പനാടു, തുമ്പി എത്ര ചെറുകെട്ടടിച്ചാലും കല്ലേ എടുക്കൂ.
മല എടുക്കുകയില്ല കേട്ടോ. താൻ എന്താവുകയോ ഒന്നും മിണ്ടാത്ത. കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലാ ഞാനിപ്പോ. ആദ്യം ആ പെടച്ചിലൊന്ന് ഇറങ്ങട്ടെ. ഫിലിപ്പോസേ, നീ അച്ഛന്റെ നാടകടലോ കാച്ചല്ലേ. ഇത്രയും നാളും നിന്റെ വാക്ക് വിശ്വസിച്ചിരുന്ന പെണ്ണ ആനി, അവൾക്ക് വയസ്സ് 18 28 അത് ഓർമ്മ വേണം. നീ രണ്ടിലൊന്ന് പറഞ്ഞിട്ട് വേണം എനിക്കും ചിലതൊക്കെ തീരുമാനിക്കാൻ. നിന്റെ മോളെ കെട്ടാൻ യോഗ്യതയുള്ള ഒരു മോൻ എനിക്കില്ല. ഏ നെറികേട് പറയരുത് കേട്ടോ. നിനക്കിഷ്ടമുള്ളത് തീരുമാനിക്കാം. അപ്പനോടുള്ള വാക്കിന് ചാക്കിന്റെ വില കൊടുത്തവന് ഇനി ഇങ്ങനൊരു അപ്പം വേണ്ട. മോനോടുള്ള നിന്റെ വാശിക്ക് തോക്കണത് എന്റെ മോള. ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒന്നേ ഉള്ളൂ. നിന്റെ വാശിക്ക് തീരേണ്ടതല്ല അവളുടെ ജീവിതം. നിസ്സാര വാശികളുടെ പേരിൽ തകരുന്നത് കുടുംബങ്ങളാ. അതെന്താണ് പിരിപ്പോസ് നീ ഓർക്കാത്തത്? ആവശ്യപ്പേ, ഇതൊക്കെ നിനക്ക് വെറും വാശിയായിരിക്കും. തകരുന്നത് പിരിപ്പോസാണ്. മേരിയുടെ അനിയത്തിക്ക് ഇന്നല്ലേ ഉറപ്പീര്? ഏത്? നമ്മുടെ കപ്പ്യാരൻ പെങ്ങളോ? എന്താ ചായ കാര്യം? ആ കാര്യമുണ്ട്, അത് പറയാനാ വന്നത്. എടി, നിന്നെ കെട്ടിക്കുമ്പോ നിനക്കന്ന് 16 കഴിഞ്ഞിട്ടേ ഉള്ളു. ആ കണക്ക് വെച്ച് നോക്കുമ്പോ ആനിക്ക് ഇപ്പൊ 9-10 വയസ്സുള്ള പിള്ളേരുണ്ടായനെ അല്ലേ അണ്ണ? പിന്നല്ലാതെ അളിയൻ എന്താടി ഒരു ചൂടില്ലാതെ. അയാക്കടെ ആ ഫിലിപ്പോസിന്റെ നട്ടപ്പിലാന്തിന് പെണ്ണിനെ ഇങ്ങനെ കെട്ടാച്ചരക്കാക്കി നിർത്താവുന്നു. അതിപ്പോ ന്യൂട്ടൻ ജയിക്കാതെ അവന്റെ അപ്പൻ. ഓ കൂട്ടൻ, ഒരേ കൊല്ലമായിട്ട് എഴുതിക്കണ്. ഓ അല്ലേ, പിന്നെ കളക്ടർ പരീക്ഷയല്ലേ, എഴുതി ഉണ്ടാക്കാൻ. അത് കള അല്ല. പിന്നെ ഞങ്ങളെ ഒരു ആലോചന ആയിട്ടാ വന്നേ. ആ എടി, നല്ല തങ്കപ്പെട്ട പയ്യൻ. ഇക്കാലത്ത് ഇങ്ങനെ ചെക്കനെ കിട്ടാ ഇത്തിരി പുളിക്കും അല്ലേ അണ്ണ? പിന്നെ എവിടുന്ന? എടി നിനക്കറിയും, നമ്മുടെ ജോർജ് തോട്ടത്തിൽ മത്തായിച്ചന്റെ മോൻ. കോഴിപ്പൊടിയൊക്കെ ഒരു പേരിന്. തടിമില്ല്, 10-12 വണ്ടികള്, ചെട്ടി, ബ്ലേഡ്, പിന്നെ തോട്ടം, ചെട്ടിയില് റബ്ബറിന്റെ കച്ചവടം. എടി 7 തന്നാ തീരൂല. എടി ഗ്രേസിയെ, പെണ്ണിന് പഠിപ്പുണ്ട്, കർത്താവായിട്ട് ഇത്തിരി ചന്തവും നിറവും കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത് മതി. ആ പെണ്ണിനെ അവൻ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ആ പിന്നെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, വെച്ച് താമസിപ്പിക്കാതെ അങ്ങ് നടത്തണം അല്ലേ അണ്ണ? നമ്മുടെ നോട്ടക്കുറവ് കൊണ്ട് അത് ഇല്ലാതാവേണ്ടത് നീ അടിയനോടൊന്ന് പറയണം. നിങ്ങൾ തന്നെ ചെന്ന് പറ. പൊര നിറഞ്ഞ പെണ്ണ് എന്നാ പിന്നെ കത്തണ പൊരയാ പെറ്റ തള്ളിയുടെ നെഞ്ച്. അണ്ണം വാ, എടി ചന്ത് കഴിഞ്ഞിട്ട് വരാം. അണ്ണം കേറിക്കേ. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കള്ളും പുറത്ത് കൊടുത്ത് വാക്കേ പിടിച്ച് തൂങ്ങിയ ആളിയനാന്ന് ഞാൻ നോക്കൂല. മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറഞ്ഞിട്ട് വർക്കി പോകുള്ളൂ, അറിയാലോ തന്നെ. നീ വണ്ടി വിടറാ, പോയച്ചു വരാടി. ആനി എന്തേടി? അവള് നെൽസാങ്ങളുടെ കൂടെ പോയി. അതെന്താ പതിവില്ലാതെ അങ്ങനെ ഒരു പോക്ക്? പതിവില്ലാത്തവണല്ലേ ഇവിടെ നടക്കുന്നതെല്ലാം. ഞാൻ അവളെ പറഞ്ഞു വിട്ടത്, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. അവളിങ്ങനെ നേർച്ചക്കോഴിയായിട്ട് എത്ര കാലം നിർത്തും? ആ കാര്യങ്ങളൊക്കെ വർക്കി പറഞ്ഞു, എന്നാലും എങ്ങനെയാടി അത്? അവര് തമ്മി തമ്മി ഇഷ്ടപ്പെട്ടതല്ലോ. നമ്മളായിട്ട് ആ മോഹത്തിന് വളവും വെച്ചു കൊടുത്തു. നമ്മളായിട്ടല്ലല്ലോ വേണ്ടാന്ന് വെച്ചത്. നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലേ ആ ഫിലിപ്പോസ് പറഞ്ഞത് അയാൾക്ക് അങ്ങനെ ഒരു മോനില്ലാന്ന്. അല്ലേ പിന്നെ അപ്പനെ ധിക്കരിക്കാനുള്ള ചൊണ മോന് വേണം. എന്നാലും ആ കള്ളമ്മത്തായുടെ മോനുമായിട്ട് അല്ലേ തന്നെ അവള് സമ്മതിക്കൂടി? അതെ, നിങ്ങൾ പറഞ്ഞ അവള് കേക്കൂ. നമ്മുടെ പെണ്ണിന്റെ ജീവിത അത് ഓർമ്മ വേണം. പെണ്ണിന്റെ മനസ്സല്ലേ തഞ്ചത്തിലും തരത്തിലും പറഞ്ഞ അതങ്ങ് മാറും. ആ ഏതായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. ഞാനും ഉമ്മാരോട് അപ്പോഴേ പറഞ്ഞത് ആ വഴിക്ക് പോകണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ സിംഹത്തിന്റെ വായ ചെന്ന് ചാടിയില്ലേ? എന്താണ് ആ ഫിലിപ്പോസിനെ കണ്ടപ്പോ എല്ലാവരുടെ അണ്ണാക്കിലും മുള്ളു കയറിയോ? സതീശ എന്തോ ഒരു അന്തി. ആ സതീശ, എന്റെ പറ്റിൽ ശശിക്കൂടെ ഒരെണ്ണം. ആ ശരി. അതെ, പീലിയാശാനൊന്നും മൂളിയ. കൊച്ചൗസേപ്പിന് ഇപ്പോഴും സമ്മതം. എന്തിന്? പിള്ളേരുടെ കാര്യത്തിന്. അവരൊരുമിച്ച് ജീവിക്കാൻ കൊതിച്ചിട്ട് ഒല്ല എത്രേ. പിന്നല്ലാതെ അതീ നല്ല പോസ്റ്റിനും മയിൽക്കുറ്റിക്കും വരെ അറിയാം. വേദപുസ്തകം ഫിലിപ്പോസിന്റെ പേരിലുണ്ട്. ഒരു മയിൽക്കുറ്റിയും ഫിലിപ്പോസിനെ സുവിശേഷിക്കണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ചോപ്പാ ഇന്നത്തെ നേരത്തെ നിർത്തിയോ. ഞാൻ എന്നോട് ചോദിച്ചാ ആശാൻ പറഞ്ഞിട്ടാ അയാളുടെ ഓസിനെ ശശിക്ക് വേണ്ട. ഒരു പൂലിയാശാൻ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഇത് അപ്പന്റെ പട്ടിൽ എനിക്കിരിക്കട്ടെ. നീ തൊട്ടാൽ എനിക്ക് അറയ്ക്കും. നീ ചെകുത്താന സ്നേഹിച്ച് ചതിക്കുന്ന ചെകുത്താൻ. അപ്പനോ? ആരടപ്പൻ? ആ അപ്പനെ നീ കൊന്നു. വന്നല്ലോ. ഇതാര്? നമ്മുടെ ശിങ്കത്തിൽ പറന്ന പുലിയോ? അത് ശരി, പുതുതായി ചാർജ് എടുത്ത സാറാണല്ലേ. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് മതിയെന്ന്? വിളിച്ചത് ജോർജിന്റെ കോഴിപ്പുരയിൽ ഒരു പോലീസ് ഊർക്കൻ മഫ്റ്റിൽ ഇറങ്ങിയേക്കണല്ല. താൻ ആരെ കഴുകേറ്റാണ് ഈ കോഴിക്കൂട്ടിൽ അടയിരിക്കുന്നേ? താനിവിടെ ലോഹയിടാത്തൊരു അച്ഛനാണല്ലോ. പള്ളിപ്പെരുന്നാളിന്റെയും പച്ചരി വിതരണത്തിന്റെയും കൊട്ടേഷൻ എടുത്ത് ഫ്ലെക്സും വെച്ച് എന്തോ കണ്ടിട്ടുള്ള ചൂണ്ടയാണല്ലോ. കള്ളമ്മത്തായുടെ മോൻ കാശരയ്ക്ക് ഒരു പുണ്യാളന്റെ കുപ്പായം വാങ്ങുകയാണെന്ന് പോലീസ് ബുദ്ധിക്ക് കരുതിക്കോ. പക്ഷെ ഇപ്പൊ അത് കണ്ടിഷ്ടപ്പെട്ടൊരു പെങ്കൊച്ചിന് വേണ്ടിയുള്ള കൊതിയ. അവളൊരു മാലാഖയാണ്. താനെന്നെ ഈ പട്ടിക്കാട്ടിലേക്ക് എഴുന്നള്ളിച്ചപ്പോഴേ ഞാൻ ഓർക്കുമായിരുന്നു. ഏലത്തിന്റെ തോട്ടവും ഇലയും പൂവും നുള്ളിക്കളിക്കാൻ ചുളക്കിളികളും ഉള്ളപ്പോ ഈ കളത്തിൽ നീ എന്തിനാ ആസറക്കിയെന്നു. പൂട്ടണ കാളയ്ക്ക് കണ്ടമേതെന്ന് അറിയണ്ട, പക്ഷേ വിത്തിറക്കുന്നവന് അത് അറിയണം. എന്നുവെച്ചാ ജോർജിന്റെ വിത്ത് വളരേണ്ടത് ചതുപ്പേലല്ല, അതിന് പൊന്നും പാടും തന്നെ വേണം. ചുഴിയണ്ട സാറേ, ഇതൊരു കല്യാണ കളിയാണ്. ആകാശമുട്ട വളർന്നിട്ടും മുളച്ച മണ്ണിൽ നിന്ന് വേരറ്റ് പോയനായി ജോർജ്. എനിക്ക് ആ വേര് വീണ്ടും ഉറപ്പിക്കണം. അതിന് ഇതുപോലൊരു കരിമ്പടത്തിന്റെ പപ്പും പൂടെയും പറിക്കേണ്ടി വന്നാൽ. സെലോണി, നിന്റെ കാക്കി എനിക്ക് ഉപകരിക്കും. പന്ത് ഇപ്പം കാലേല, ഓഫ് സൈഡിൽ നിന്നൊരു അടി, ഒരു റഫറിയുടെ മോനും മിണ്ടൂല. അപ്പൊ കളി കരക്കിരുന്ന് കണ്ടാ മതിയെന്ന് അർത്ഥം. തന്നിട്ട് നല്ല കാശ് തരാന്ന് പറഞ്ഞത് അവൻ പറ്റിക്കൊന്ന് ഞാൻ അറിഞ്ഞോ. എന്താ വർക്കി അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങ് പോരെ. എന്താ? അല്ല, ലോഡിന്റെ കാശ്. ലോഡ് എടുത്തല്ലോ എങ്കിൽ നിങ്ങൾ വിട്ടോ. കാശൊക്കെ പിന്നെയല്ലേ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഇലകളാ. എവിടെ നോക്കിയാണ് ഓർമ്മ? നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? അനിച്ചേച്ചിന്റെ അമ്മച്ചി പള്ളി വെച്ചന്റെ അമ്മച്ചോട് പറഞ്ഞതാ. പോക്രത്തിനെ പറയരുത്. ആ പന്നിയുടെ കൊടലിയാൻ എടുക്കും. കൊടലും കുമ്പൊക്കെ അവിടെ കിട്ടും. ആദ്യം ഓൻ പറഞ്ഞ കൊള്ളാണെന്ന് അറിയണല്ലോ. മാതാവാണ് ഉള്ളത്. അടുത്ത ആഴ്ച പെണ്ണ് കാണല. ആനയോടൊന്ന് സംസാരിക്കും. പീലിപ്പാപ്പൻ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടെന്ന് അനിച്ചേച്ചിന്റെ അമ്മച്ചി പറഞ്ഞത്. മതി നിന്റെ അമ്മച്ചിയുടെ പരിദൂഷണം. ഇന്നൊരു ആശാനത്ത് എന്തിന്റെ കേടാണ്? എന്റെ
ജീവിതത്തിൽ ഇങ്ങനെ വഴിമുടക്കി കിടന്നോ? മറികടന്ന് പോകാനറിയാഞ്ഞിട്ടല്ല അപ്പനായിപ്പോയി. അപ്പൻ ആ പരിഗണന ഫിലിപ്പോസിന് വേണ്ട. കുരിശുപോയി തിളക്കാൻ മാത്രം എന്ത് തെറ്റടപ്പാ ചെയ്തത്? തെറ്റെയ്ത് ഞാനാടാ. നിന്നെ വിശ്വസിച്ച ഈ അപ്പന്റെ നെഞ്ചത്ത് നീ ആദ്യം ചവിട്ടി, നാളെ നീ അവളെ ചതിക്കും. എടാ പഠിപ്പും വിവരമുള്ള പെണ്ണ, അവളുടെ ജീവിതത്തിൽ കയറി വഴിമുടക്കാതെ മാറിക്കൊള്ളാ. ന്യൂട്ടനെ വേണ്ടത് അവള് പറയട്ടെ. പറയടാ, നീ നോക്കിക്കോ, കൊള്ളാവുന്ന വേറൃത്തം വരട്ടെ, അവള് പറയും. എന്നാ പിന്നെ ഒരുത്തിയും അതുവരെ അടക്കി പിടിച്ചോണ്ടിരിക്കണ്ട, ഈ രാത്രി കൊണ്ട് അവസാനിപ്പിക്കും ന്യൂട്ടൻ. നാല് ചക്രോളവനെ കണ്ടപ്പോ നിന്റെ കണ്ണ് മഞ്ഞളിച്ചോന്ന് എനിക്ക് അറിയണം. ഇറങ്ങി വേണേ. എന്റെ അപ്പം പീലിയാശാൻ പറയണം, ഞാൻ നിന്റെ ജീവിതത്തേക്ക് ഒരു വഴിമുടക്കിയെന്നു. നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേക്കണം. പറയടി, നീ ആരുടെ കൂടെ വേണമെങ്കിലും പുറത്തോ, എനിക്കത് പുല്ല. പോകുന്നുണ്ടോ? അവിടെ ഇരിക്കാൻ വേണ്ടി വന്നതല്ല, ന്യൂട്ടന് പറയാനുള്ള മുഖത്ത് നോക്കി പറഞ്ഞിട്ട് തീർക്കാൻ വേണ്ടി തന്നെ വന്നു. എനിക്ക് ഒന്നും കേക്കണ്ട. എനിക്ക് കേക്കണം, നീ പറയുന്നത് കേട്ടിട്ട് പോയാൽ കൈ വിടെ. എനിക്കൊന്ന് കേക്കണം പറഞ്ഞില്ലേ? അങ്ങനെ പോകല്ലേ ചുമ്മാതിരിക്കേ, താനാളറിഞ്ഞ നമ്മുടെ കൊച്ചിനെ നാണക്കേട്. മോളെ എന്താ പറ്റി? വേറെ അമ്മച്ച കിടന്നു വേണ്ടത് വിളിച്ചപ്പോ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി അഭ്യാസം കാണിക്കുന്ന കണ്ടവന്റെ വീട്ടിൽ പോകട്ടെ, വിളിച്ച് കേട്ടോ. സാറേ, സാർ ഇത് കേസാക്കരുത്. അവൻ കള്ളിന്റെ പുറത്ത്. താനാരാ? ഒരു നാട്ടുകാരനാ. ആഹാ, ഞാൻ കരുതി പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്നു. തനിക്കൊന്നും വരെ പണിയില്ലേ? ആലമ്പുകൾക്ക് വക്കാലത്തുണ്ടാക്കാൻ വന്നിരിക്കുന്നു. സാറേ, ഞാൻ കെട്ടാൻ പോണ കുട്ടിയാ. ഇവനെ പോലെ ഒരുത്തനോട് ഒരു ഇടങ്ങേറിന് ത്രാണിയില്ലാഞ്ഞിട്ട സാർ ഇടപെട്ട് ഈ പ്രശ്നം ഇവിടെ തീർത്തു. അവനെ ഇറക്കി വിടറോ. ഇയാളുടെ ഒരു മാന്യത കൊണ്ടാ, ഇല്ലെങ്കി ഈ സെൽവമണി ആരാന്ന് നീ അറിഞ്ഞേനെ. തൽക്കാലം നീ രക്ഷപ്പെട്ടു, ഇനി വിളവിറക്കിയ മോന്റെ ശവത്തിന്മേൽ തന്തക്കിഴവനെ കൊണ്ട് ഞാൻ മണ്ണിടിക്കും. മണ്ണെടുക്കോ. വന്നിരിക്കുന്നു. നീയൊക്കെ ആരാടാ എനിക്കിട്ട് ഉപദേശം ഉണ്ടാക്കാൻ? നീയൊക്കെ അവന്റെ കോണാൻ കഴിഞ്ഞ ഫിലിപ്പോസിന്റെ ആയ തൂക്കണ്ട. ആരും ഉപദേശം ഉണ്ടാക്കാനല്ല, സ്വന്തം മകന്റെ ജീവിതം അപ്പനായിട്ട് തുലക്കണമെന്ന് പറയാമെന്നാ. ഇറങ്ങി പോടാ. എന്നിട്ട് അപ്പന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കാൻ നിങ്ങളെ പറഞ്ഞു വിട്ട് അവനോട് പോയി ചോദിക്ക് ആരാ ജീവിതം തുലച്ചതെന്ന്. നീയൊക്കെ അവന്റെ ചാവേറുകളല്ലേ? അതെ, അച്ഛന്റെ ചാവേറുകൾ തന്നെ. ആ പീറ എസ് ഐ പറഞ്ഞ പോലെ മകന്റെ ശവത്തിൽ മണ്ണിടാനാണെങ്കി ഓർമ്മിച്ചോ, അതിന്റെ മുകളിൽ ഞങ്ങളുടെ രണ്ട് ശവം കൂടി കാണും. വേണ്ടടാ, നീയൊക്കെ എന്റെ ശവം കണ്ടിട്ട് പോയാ മതി. എനിക്ക് ചൊറിഞ്ഞ് കേറണ്ട ഒരപ്പം പീലിയാശൻ. നായ്ക്ക് നിരക്കുന്നവരെ നിരച്ചു എന്നിട്ട് നിങ്ങൾക്ക് എന്താടാ നിർത്തിയത്? പറഞ്ഞോ, ഞാൻ മുഴുവൻ അങ്ങ് ഉരുവട്ടെ. എങ്ങാണ്ടോ കിടന്ന ഒരു തെണ്ടിച്ചക്കൻ
തിന്നാനും ഉടുക്കാനും കൊടുത്ത് കൊണ്ടു കിടന്ന് വളർത്തി. തണ്ടും തടിയും വെച്ചപ്പോ നടക്കം തോന്നി കാണും. ഫിലിപ്പാശാൻ അങ്ങ് പുളുത്തി കളയാന്നു. എനിവിടെയൊന്നല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഈ മഴ പെയ്യാൻ കണ്ടൊരു സമയം. ഇനി നീ ആനിക്ക് കല്യാണം ആലോചിച്ച കോഴിക്കൊടൽ ഉരുന്നവരെ നിന്റെ കൊടലി അനു ഉരുടാ കഴുവറുടെ മോനെ. കളി കണ്ട് കൈയടിക്കാൻ ജോർജ് എൽ പി സ്കൂളിലെ ഡ്രിൽ മാഷ് അല്ല. കച്ചവടത്തിന്റെ കണക്ക് നിനക്കറിയൂ? ജീവിതത്തിന്റെ കണക്ക് കിഴിച്ചു കൂട്ടി പഠിച്ചവനായി ന്യൂട്ടൻ. ആ കണക്കി പെടുത്താൻ ആണും പെണ്ണും കെട്ട നിന്നെ പോലെ ശിഖണ്ഠിടം തരെ എനിക്ക് വേണ്ട. എന്നിട്ട് പോട. പോട്ടി സതീശ, അടി എന്ന് പറഞ്ഞാൽ ഇതാണ് അടി. എവിടെ? ആരൊക്കെ തമ്മില്? കള്ളമത്തയുടെ മകൻ ജോർജും നമ്മുടെ പീലിയാസന്റെ മോൻ ന്യൂട്ടനും തമ്മില്. അവര് തമ്മിൽ അങ്ങനെ ഒരു അടി. അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ചന്ത പിരിഞ്ഞു തുടങ്ങുന്ന നേരം ഞാൻ ആ പൊന്നപ്പന്റെ കടയിൽ അത് തന്നെ പോയി. ഒരു കവറ് ബീഡി വാങ്ങി തിരിഞ്ഞപ്പോ എന്റെ കർത്താവേ ബിസ്കോന്ന് ഒരു വണ്ടി വന്നു നിന്ന്. ആരാ? ആരാ? ജോർജ്. കൂടെ വെട്ടുപോത്തുകളെ പോലെ ഒരു 8-10 കയ്യിൽ വീശരിവാളുമായി മുണ്ടും മടക്കി കുത്തി ജോർജ് അങ്ങോട്ടൊരു ഇറക്കമിറങ്ങി.
എന്റെ പുണ്യാളാ, നമ്മള് കണ്ട ആളൊന്നുമല്ല ജോർജ്. പിന്നെ നെഞ്ചും വിരിച്ചു നിന്നൊരു ചോദ്യം, ആ നാറി ഫിലിപ്പോസിന്റെ മോൻ ഇവിടെ ഉണ്ടാടാന്ന്? ആരും മിണ്ടിയില്ല, മിണ്ടാ പറ്റുവോ? ഇവിടെന്നൊരു ചവിട്ട്, ദേ കിടക്കണേ കോഴി ജോർജും അവന്റെ അമ്മച്ചിയുടെ മാവും കലോ. മുന്നിൽ ആരാ? ഒറ്റയാനെ പോലെ എടഞ്ഞു നിക്കല്ലേ. ആരേ? നമ്മുടെ ന്യൂട്ടൺ. പിന്നെ ഒരു അഞ്ചു മിനിറ്റ് അമ്പം പമ്പമ്പോ ഒരു അംഗം തന്നെയായിരുന്നു. വീണ് കിടക്കുന്ന ഗുണ്ടകളുടെ ഇടയിൽ നിന്നും ജോർജിനെ കുത്തിന് പിടിച്ചു ഉയർത്തിക്കൊണ്ട് ഒരു അലർച്ച. നായിന്റെ മോനെ, പ്രേമിച്ച പെണ്ണും സ്വന്തം അപ്പനും തള്ളി പറഞ്ഞവനാ ന്യൂട്ടൻ. ആ ന്യൂട്ടനിന് മേലും കീഴും നോക്കാനില്ലെന്ന് പറഞ്ഞ് ജോർജിനെ ചുഴറ്റി ഒരേ. പിന്നെ കിരീടം സിനിമയിലെ കീരിക്കാടനെ കുത്തിമലർത്തിയിട്ട് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഡയലോഗ്. ഇക്കൂട്ടത്തിൽ ഇനി ആർക്കാടാ ന്യൂട്ടന്റെ ചോര വേണ്ടത്? ആരും കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. മക്കളെ വളർത്തിയ ഇങ്ങനെ വളർത്തണം. നാലാളറിഞ്ഞാ പേടിക്കണം. ഞാനില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കണം, വലിയവനാക്കണം. കാലി പിടിച്ച് ഞാനും എന്നിട്ടും അവരെന്നെ കിടന്ന് മോങ്ങാറെ. ആരും കേറ വഴി കിടന്ന് തീർന്ന പോലീസിന് പണി കൊടു. അമ്മ ചെനിച്ച അതിച്ചടി. പാണ്ടി പണി കറ. ഇറക്കി വിടോ തന്തയ്ക്ക് പിറക്കാത്ത കഴിവരുടെ മോനെ. ഒരുത്തിനെ പെരുവഴിയിലിട്ട് തീർത്തിട്ട് സാർ എന്താ പറഞ്ഞേ? മത്തായിയുടെ സുവിശേഷം എല്ലാം അറിഞ്ഞുകൊണ്ട് പോലീസിന്റെ അടുത്ത് കോണാത്തിലെ കോപ്പെടുത്താൽ താൻ വാരിയലി കൂടി മുള്ളും. അകത്തില്ല സാർ. വിരിച്ച് കേടണോ ഈ തന്ത കഴിവറിയ? തന്ത പെട്ടു എന്നറിഞ്ഞ കൊത്തിന്നവും പുറത്തു ചാടും. പിന്നെ നീ പിടിച്ച് ഉമ്മ വെച്ചോണ്ടാ നായിന്റെ മോനെ.
ഊഴിവർക്കി തീർന്നേ. നടന്നെല്ലാം വള്ളി പുള്ളി തെറ്റാതെ കക്കിട്ടവൻ പോയെ. അവൻ അങ്ങനൊന്നും ചെയ്യില്ല സാർ. സാർ ഞാൻ പറഞ്ഞു വിശ്വസിക്കണം. മരണവപ്രാളത്തില് ന്യൂട്ടനാണ് കുത്തിയതെന്ന് വർക്കി പറഞ്ഞത് ആള് തെറ്റിയതാകാം എന്നൊരു ആർഗ്യുമെന്റ് നമ്മൾ മുന്നോട്ട് വെച്ചാലും അത് കോടതി പരിഗണിച്ചേക്കില്ല. ഡയൻ ഡിക്ലറേഷന് എവിഡൻസ് വാല്യൂ വളരെ കൂടുതലാണ്. ഇതൊരു പ്ലാൻഡ് മർഡർ ആയിട്ടാണ് FIR-ൽ ഉള്ളത്. അതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ മൊഴി, പ്രത്യേകിച്ചും ഇല്ലിപ്പറമ്പിൽ കൊച്ചൗസേപ്പും മകൾ ആനയും കൊടുത്തിരിക്കുന്ന മൊഴി വളരെ സ്ട്രോങ് ആണ്. കോർട്ടിലെത്തുമ്പോൾ ഇത് നമുക്ക് അനുകൂലമാണ്. ഇനി ജാമ്യം കിട്ടാനുള്ള ഏക സാധ്യത ഇത് മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട് സാറേ, ന്യൂട്ടനെ ചതിക്കാൻ ഔസേപ്പ് വാനി സാക്ഷി പറയുകയല്ല എങ്കിൽ പോസിബിലിറ്റി ഉണ്ട്. പഠിപ്പിച്ച പത്രാസ് ഉണ്ടാക്കി അടങ്ങുന്ന തന്റെ വാശിയായതിനൊക്കെ കാരണം മകൻ ജയിച്ചു കാരണം ആഗ്രഹിച്ചു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മാക്സിമം ട്രൈ. സത്യത്തിന്റെ കോടതി കർത്താവ് തമ്പുരാന്റേതാ ഫിലിപ്പോസെ, അവിടെ ആർക്കും കള്ള സാക്ഷി പറയാനാവില്ല. ഈ മുറ്റത്ത് കാലു കുത്തിയ നായിന്റെ മക്കളുടെ കാലി ഞാൻ ചെയ്യൂടാ. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത ചതിയായി ചതിച്ച് നീയും നിന്റെ പോലും കൂടിയാ തള്ളിയപ്പോ എന്റെ വക്കച്ച പറഞ്ഞതാ ന്യൂട്ടനാ കുത്തിയതെന്ന്. അല്ലാതെ ഇനി കർത്താവ് തമ്പുരാമെന്ന് പറഞ്ഞാലും ഈ കൊച്ചൗസേപ്പ് വിശ്വസിക്കുകയല്ല. എന്താ എന്താ വേണ്ടത്? കൊന്നിട്ടും അടങ്ങിയില്ലെങ്കിലേ ഇതാ കിടക്കണ മാതെ എടുത്തോണ്ട് തിന്ന. തന്റെ പോലെ അപ്പുറില്ലാണ്ടാക്കിയ കുഞ്ഞുങ്ങളെ ഇതുങ്ങളെ കൂടെ അവിടെ കൊന്നേ. നിനക്കറിയാലോ നമ്മുടെ ഇച്ചായന, എന്നിട്ടും നീ കൂടെ പറഞ്ഞില്ലേ ഇച്ചായന കൊന്നേന്ന്? നിങ്ങളെയൊക്കെ ഇച്ചായൻ ഒരുപാട് സ്നേഹിച്ചു. സ്നേഹിച്ചതും കാത്തിരുന്നതും ഞാനാ. വിശ്വസിച്ചു പോയി ഞാൻ അപ്പന് വേണ്ടി മരിക്കുന്നു നിങ്ങളുടെ ഇച്ഛായൻ പറയാറില്ലേ? പോയി ചോദിക്കേ ഇത് ആർക്കു വേണ്ടിയാ ചെയ്തതെന്ന്. എനിക്ക് വേണ്ടിയാണെങ്കിൽ കാണണ്ട എനിക്കിനി ആളെ. താൻ എന്നെ പറ്റി എന്ത് വേണേ പറഞ്ഞു, എന്റെ ന്യൂട്ടനെ പറ്റി പറഞ്ഞോണ്ടല്ലോ. ഇല്ലെങ്കിൽ വൈത്താണ്ടികളെ പോലും ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. ഞാൻ കാരണം വെച്ചാൽ അച്ഛനെ കൊണ്ട് ആനിയോട് ഞാൻ സംസാരിപ്പിക്കാം. അച്ഛൻ പറഞ്ഞാ വേണ്ട യസുട്ടാ. ആര് വിശ്വസിച്ചില്ലെങ്കിലും എന്റെ അപ്പൻ വിശ്വസിച്ചുള്ളൂ. ഇനി ആര് വേണമെങ്കിലും എനിക്കെതിരെ സാക്ഷി പറഞ്ഞോട്ടെ. അപ്പനുണ്ട്രാ, അപ്പനുണ്ട്രാ നിന്റെ കൂടെ. നാട് മുഴുവൻ നടന്ന് ഞാൻ പറയും എന്റെ ലൂട്ടർ ആരെ കൊന്നിട്ടില്ല. ഞാൻ പറയും നാട് മുഴുവൻ നടന്ന് ഞാൻ പറയും എന്റെ ലൂട്ടർ ആരെ കൊന്നിട്ടില്ല. എന്റെ ലൂട്ടർ ആരെ കൊന്നിട്ടില്ല. എന്റെ ലൂട്ടർ ആരെ കൊന്നിട്ടില്ല.
പരീക്ഷയ്ക്ക് വന്ന് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കും സാർ, എനിക്ക് ഉറപ്പാ. ആ ശരി. പറമ്പിൽ കൊച്ചൗസേപ്പിന്റെ മകൾ ആനിയെ ജീവിത സഖിയായി സ്വീകരിച്ച് സുഖത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒന്നുചേരാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. ഈ നിൽക്കുന്ന തോട്ടത്തിൽ മത്തായിയുടെ മകൻ ജോർജിന്റെ വിശ്വസ്ത ഭാര്യയായി സുഖത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒന്നിച്ചു ചേരാൻ സമ്മതമാണോ? സമ്മതമാണോ എന്ന്. മോഷ്ടിച്ച് നാടുവിട്ടിട്ട് വീണ്ടും വന്നിരിക്കുന്ന നായെ, കുംഭസരിക്കാൻ വേണ്ടി വന്നതല്ല ന്യൂട്ടൻ. ന്യൂട്ടനാണ് കൊന്നതെന്ന് നിയമവും കോടതി മുഴുവനും പറഞ്ഞോട്ടെ. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട് ഈ ലോകത്ത്, എന്റെ അപ്പൻ. എനിക്കത് മതി. പക്ഷെ എന്റെ അപ്പന് നിർബന്ധമാ സഭ സത്യം അറിയണമെന്ന്. അയ്യാ പാരുയാ ന്യൂട്ടൺ കുത്തിട്ടയാ. വേടക്കാതെ അവർക്ക് വെള്ളം വേണോ? ഡേയ് ശീഘ്രം പോയി തണ്ണി എടുത്തിട്ട് വാ. വണ്ടി പോയി വെള്ളം എടുത്തു. ആശുപത്രി ചെല്ലുമ്പോ നീ ആര് കുത്തിയെന്ന് പറയും വർക്കി. പെണ്ണിനെ കെട്ടി തരാൻ നെറ്റിട്ട് താരം കണ്ട് താങ്ങുന്ന കൊന്നുകളെ നായിന്റെ പോലെ. എന്താ ചോദ്യത്? നിസ്സാര കാര്യത്തിന്. പേടിക്കണ്ടടോ, താൻ ചാവത്തൊന്നുമില്ല.
എനിക്ക് അവനെ അകത്താക്കാൻ ഇത് മതി. അപ്പോ കുത്തിയത് ആരാണെന്ന് പറയും. പക്ഷേ ഈ മൂന്നിഞ്ചിന്റെ മുറി ഉണങ്ങാൻ മൂന്നാഴ്ച മതിയല്ല വർക്കി. അത് വെച്ച് ന്യൂട്ടൻ എന്തോ അലത്താന. അല്ല സാറേ, നീ ഏതാവത് പാത്തിയ? നീ പാത്ത இங்க பார்த்தது நீ வெளியில ஏதாவது சொன்ன அப்புறம் இந்த உலகத்துல நீ எதுவுமே பார்க்க மாட்டேன். ஐயா என்ன விட்டுக்கியா, நான் இந்த ஊரை விட்டு போயிடுறியா? இனிமே நீ என்ன செய்யணும்னு நான் சொல்றேன், அந்த மாதிரி ஆடு. ஐயா എന്റെ കൂടെ പറഞ്ഞു ചതിച്ചു അതേടാ ഞാനാ ഒന്നേ അന്തിക്ക് കത്തലടക്കാൻ കപ്പ കെട്ടാൻ കള്ളനായ മത്തായുടെ മകൻ കൊന്നിട്ടുണ്ട്. കണ്ടി ഇഷ്ടപ്പെട്ടതും കൊതിച്ചതും നേടാൻ കൊല്ലേണ്ടി വന്ന ഇനി കൊല്ലും. തൊട്ടുപോരുതും
അത് എന്റെ അപ്പനാ. ആരുടെ ചേനാടി? നെല്ലും പതിരും തിരിയാത്ത പ്രായത്തില് നീ ഇച്ചായ എന്ന് വിളിക്കുമ്പോ അതിന് വേറൊരർത്ഥം ഇല്ലായിരുന്നു. പക്ഷേ ദൈവരെല്ലാവരും ഇവിടെ പറഞ്ഞു ആനി എന്റെ പെണ്ണാണെന്ന്, ഇല്ലേ? അന്ന് മുതല് എന്റെ നെഞ്ചി കൊണ്ടുനടന്ന സ്വപ്നം കണ്ടതാ അറിയോ? ഊണിലും ഉറക്കത്തിലും എന്റെ വിശ്വാസത്തിലും പോലും നീയായിരുന്നു. അപ്പനും നീ ഇല്ലാത്തൊരു ലോകം ജീവിതം ന്യൂട്ടനില്ലായിരുന്നു. ആ എന്നെയാ നീ ന്യൂട്ട ഒന്ന് മിണ്ടായിരുന്നപ്പ. എവിടെ വേണമെങ്കിലും പോയി നീ പറയണേ ഈ ന്യൂട്ടനാ കൊന്നത്. എന്നിട്ട് എന്റെ കഴുത്തിൽ കൊലക്കയറി വീടാൻ നീ മുട്ടിപ്പോയി പ്രാർത്ഥിക്ക. ഒരുത്തിന്റെ പണവും ബസവസും കണ്ടപ്പോ നീ ഒക്കെ മറന്നു. പക്ഷെ ന്യൂട്ടനൊന്നും മറക്കൂല. തക്കം നോക്കി തഞ്ചം പറയുന്ന നിന്റെ വർഗത്തിൽ പെട്ട് ഒറ്റൊരുത്തിയെ ഞാൻ വിശ്വസിക്കില്ല. ഈ നിൽക്കുന്ന എന്റെ അപ്പന് വേണ്ടിട്ടാ ഇനി ന്യൂട്ടൻ ജീവിക്കുന്നത്. ഇത് എന്റെ മോളാടാ, അപ്പന് വേണ്ടിയാ നീ ജീവിക്കുന്നെങ്കിൽ ആ അപ്പൻ പറയണു ഇത് നീ ഇവക്ക് വേണ്ടി ജീവിക്കും, അല്ലെങ്കിൽ ഫിലിപ്പോസിന് ഇങ്ങനൊരു മോനില്ലടാ. നീ വാ മോളെ, ഫിലിപ്പോസിന്റെ വീട്ടിൽ നിന്ന് ഒരുത്തിനും നിന്നെ ഇറക്കൂല. നിനക്കെതിർപ്പുണ്ടോ ആവശ്യപ്പെ? ഉണ്ടെങ്കി ഉണ്ടെങ്കി മത്തായിക്ക് മറ്റതാ. കലകിയാചന വിജയര മോൻ. കൊച്ചൻ കലക്കി ബച്ചന്റെ അടുത്ത് വരുമോ ഈ കൊച്ചൻ? പിന്നെ അമിതാബച്ചൻ ഇതുപോലെ ഡാൻസ് ആശാനും ആശാന്റെ ഒരു ബച്ചനും. ഓ അപ്പൊ ഈ 24 മണിക്കൂർ സിനിമയും കണ്ടോണ്ടിരിക്കും, അതുപോലെ ന്യൂസ് ചാനലിലൂടെ ജനറൽ നോളജ് ഉണ്ടായിരുന്നു. വെറുതെ മൂടും കളഞ്ഞ് ഐറ്റം ഡാൻസർ വന്നപ്പോഴാണ് ഫസ്റ്റ് നൈറ്റ് ചാനൽ മാറ്റും. അടുത്ത വർഷം മുതൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് 50% മോഡറേഷൻ നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതോടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ വിജയം നേടാനാവുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അപ്പന്റെ പ്രാർത്ഥന ഈശോ തമ്പുരാൻ കേട്ടടാ മോനെ, അടുത്ത വർഷം മുതൽ 50% മോഡറേഷനാ. അത് വാങ്ങി നീ ജയിച്ചിട്ട് എനിക്ക് അപ്പൂപ്പനായ മതിയടാ. വാ വാ.